ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ന്യൂ ഇയർ ദിവസമായിട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് പേരെ കാണാൻ സാധിക്കുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിഷ്വലാണ്. ഇപ്പോൾ ഇവിടുത്തുള്ള പ്രകാശം കാരണം അല്പം വ്യക്തത കുറവുണ്ട്. അപ്പോൾ അത് പരമാവധി ആ ഒരു പരിമിതി സഹകരിച്ച് മുമ്പോട്ട് പോവാം. ഇതിന് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേരിടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വേറെ മാർഗമില്ലാത്തതിനാൽ പ്രകാശ സ്പെക്ട്രം, പ്രപഞ്ചരഹസ്യങ്ങൾ, പ്രകാശത്തിൻ്റെ കോഡ് ഭാഷയിൽ എന്നൊരു പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതിൽ ആ സ്പെക്ട്രം എന്ന് പറയുന്ന വാക്കൊരു അല്പം റിപ്പല്ലിംഗ് ആണെന്ന് എനിക്ക് തന്നെ അറിയാം. അതിന് സംഘാടകർ നിർദ്ദേശിച്ചത് മലയാള വാക്ക് വർണ്ണരാജി എന്നിട്ടോട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷേ വർണ്ണരാജി എന്ന് പറയുന്ന വാക്ക് മുമ്പോട്ട് വെക്കുന്ന, അത് കൺവേ ചെയ്യുന്ന ഒരു ആശയം സ്പെക്ട്രം എന്ന് പറയുന്ന വാക്കിന് തുല്യമല്ല എന്നൊരു തോന്നലുകൊണ്ടാണ് ഞാനത് മാറ്റാൻ സമ്മതിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ക്യാപ്ഷനെ ആണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പ്രപഞ്ച രഹസ്യങ്ങൾ, പ്രകാശത്തിൻ്റെ കോഡ് ഭാഷയിൽ. അപ്പോൾ അവിടെ ആ പ്രശ്നം നിഗൂഢത കോഡ് ഭാഷയാണ്. പ്രകാശത്തിനൊരു കോഡ് ഭാഷയുണ്ടോ? അപ്പോൾ ആ ചോദ്യമാണ് ഇന്നത്തെ ഈ അവതരണത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. പ്രകാശത്തിനൊരു കോഡ് ഭാഷയുണ്ട്. നമ്മൾ രാവിലെ കേട്ട സംവാദത്തിൽ ഒരു സംവാദകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സൂര്യനെ നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്ന്. സൂര്യനെ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു? സൂര്യൻ്റെ പ്രകാശം നമ്മൾ കാണുന്നു, സൂര്യൻ്റെ ചൂട് നമുക്ക് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സൂര്യനെ അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശാസ്ത്രവാദികളുടെ ഭാഷ, എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്നതും വസ്തുനിഷ്ഠമായതുമായ കാര്യങ്ങളെയാണ് നമ്മൾ മുഖവിലക്കെടുക്കുക. എല്ലാം നമുക്ക് അനുഭവവേദ്യമായി കൊള്ളണം എന്നില്ല. പറഞ്ഞു വരുന്നത് പ്രകാശത്തിൽ, നാം കാണുന്ന പ്രകാശം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ പ്രാഥമിക ഇന്ദ്രിയം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്ന പ്രകാശം, അതിലൊരു കോഡ് ലിഖിതം ഉണ്ട്. അതിനുള്ളിൽ, അതായത് ഡീ കോഡ് ചെയ്യപ്പെടേണ്ട, നേരിട്ട് അനുഭവവേദ്യമാകാത്ത കുറേയേറെ വിവരങ്ങൾ പ്രകാശത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കോഡ് ഭാഷയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, അത് ഏത് സ്രോതസ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? എങ്ങനെയാണ്, ഏത് സ്രോതസ്സിൽ നിന്നാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് സ്വരുക്കൂട്ടുന്നത്? മൂന്ന് ഉത്തരങ്ങളാണ് അവയ്ക്കുള്ളത്. ഈ മൂന്ന് സ്രോതസ്സുകളിൽ നിന്നാണ് നാം ജീവിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ, പ്രപഞ്ചം ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൂമിക്ക് വെളിയിലുള്ളൊരു പ്രപഞ്ചത്തെക്കുറിച്ചാണ്, ഭൂമിക്ക് വെളിയിലുള്ള ഒരു നമ്മുടെ പരിസരത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഈ മൂന്ന് സ്രോതസ്സുകളിൽ നിന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അതിലൊന്ന് പ്രകാശമാണ്, രണ്ട് ന്യൂട്രിനോ എന്ന് പറയുന്ന കണങ്ങളാണ്, മൂന്ന് ഗ്രാവിറ്റേഷണൽ വേവ്സ്. അതായത് പുറം ഭൂമിക്ക് പുറത്തു നിന്നും ഭൂമിയിലേക്ക് വരുന്ന വിവരങ്ങളെല്ലാം, അറിവുകളെല്ലാം തന്നെ ഈ മൂന്ന് സ്രോതസ്സുകളിലൂടെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ന്യൂട്രിനോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങൾക്കിടയിൽ മാത്രം നമുക്ക് പിടിതന്ന ഒരു കൂട്ടം കണികകളാണ്. അതിനെ ഇപ്പോഴും എങ്ങനെ ശരിക്ക് ഡിറ്റക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായൊരു ധാരണയില്ല. വളരെയധികം ന്യൂട്രിനോ ഒബ്സർവേറ്ററികൾ നമ്മുടെ തേനിയിൽ ഉൾപ്പെടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ന്യൂട്രിനോ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇന്നും ഒരു ശൈശവാവസ്ഥയിലുള്ള സാങ്കേതികവിദ്യയാണ്. മൂന്നാമത്തെ ഗ്രാവിറ്റേഷണൽ വേവിനെ നേരിട്ട് നമ്മളൊന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് കഷ്ടിച്ച് ഒരു വർഷമായിട്ടേ ഉള്ളൂ. ഇത് തിയററ്റിക്കലിയാണ് ഞാൻ പറഞ്ഞത്. ഈ മൂന്ന് സ്രോതസ്സുകളാണ് നമുക്ക് പുറത്തു നിന്നും വിവരം കൊണ്ടുതരാൻ സാധ്യത. സ്വാഭാവികമായും ആദ്യത്തെ ഓപ്ഷൻ, ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം, ഇതിൽ വേറിട്ട് നിൽക്കുന്നു. ഇന്ന് നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാവുന്ന വിവരങ്ങളുടെ, അറിവുകളുടെ 99.9% പ്രകാശം എന്ന ഒറ്റ സ്രോതസ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുതന്നെ, നമ്മൾ പ്രകാശം, പുറത്തു നിന്ന് വരുന്ന പ്രകാശം നമ്മളെ സംബന്ധിച്ച് പ്രാഥമികമായി സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശത്തെ അപേക്ഷിച്ച് പുറത്തു നിന്ന് വരുന്ന മറ്റ് പ്രകാശങ്ങൾ, നക്ഷത്രങ്ങളുടെ പ്രകാശം, സൂര്യപ്രകാശത്തിൻ്റെ 0.0001% പോലും ഉണ്ടാവില്ല. അത്രയും നനുത്ത അളവിൽ, അത്രയും നമ്മൾ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന് പറയുന്നതിനേക്കാളും വലിയ മിനുങ്ങുവെട്ടമാണ് നക്ഷത്രങ്ങളുടെ. നമുക്കറിയാം അത് എത്രത്തോളം നിസ്സാരമാണ്. ഈ ഇത്തിരി പോകുന്ന പ്രകാശത്തിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന വലിയ വലിയ സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്. ബിഗ് ബാങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, പ്രപഞ്ചത്തിൻ്റെ വയസ്സിനെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ പ്രായത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, അന്യ നക്ഷത്രങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്, മറ്റ് ഗാലക്സികളിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്,
മറ്റ് ഗ്രഹങ്ങളിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഈ ഇത്തിരി പോകുന്ന മിനുങ്ങ് വെട്ടത്തിൽ നിന്നാണ് എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നത്. എങ്ങനെയാണ് ഈ പ്രകാശത്തിൽ നിന്ന് എന്തോ മാജിക്ക്, അതെന്തോ കെട്ടുകഥ പോലെ നമുക്ക് തോന്നും. അത്രയും മൈന്യൂട്ടായിട്ടുള്ള, അത്രയ്ക്ക് സൂക്ഷ്മമായ അളവിൽ ഇവിടേക്ക് എത്തുന്ന ഈ പ്രകാശത്തിൽ നിന്നും നമ്മളെങ്ങനെയാണ് ഇത്രയും വലിയ വിവരങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ കഥ. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് പ്രകാശത്തിൻ്റെ സ്പെക്ട്രം. എന്താണ് സ്പെക്ട്രം? സ്പെക്ട്രത്തിൻ്റെ മലയാള വാക്ക് വർണ്ണരാജി എന്നാണ്. സ്വാഭാവികമായും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പ്രകാശ സ്പെക്ട്രം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. നമുക്ക് നിത്യജീവിതത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും സർവ്വസാധാരണമായ സ്പെക്ട്രമാണ് മഴവില്ല്. മഴവില്ലിന് സാധാരണ പ്രകാശത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? അത് ഒന്നിലധികം വർണ്ണങ്ങളായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. പ്രകാശം എന്ന് നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്നത് വൈറ്റ് ലൈറ്റിനെയാണ്, നമുക്ക് കാര്യങ്ങളെ വ്യക്തമായി കാണാൻ സഹായിക്കുന്ന ഈ പുറത്ത് കാണുന്ന പ്രകാശം പോലുള്ള വൈറ്റ് ലൈറ്റിനെയാണ് നമ്മൾ പൊതുവെ പ്രകാശം ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും ഈ പറയുന്ന സ്പെക്ട്രം, നാച്ചുറൽ സ്പെക്ട്രത്തിന് ഉദാഹരണമായ മഴവില്ലിനുള്ള വ്യത്യാസം, അതിൽ വർണ്ണങ്ങളെ നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കുന്നു. അവിടെ ഇല്ലാത്ത വർണ്ണങ്ങളല്ല നമുക്ക് ദൃശ്യമാകുന്നത്, മറിച്ച് അതിലുള്ള വർണ്ണങ്ങളെ നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ഈ മഴവില്ല് നമ്മൾ കാണുന്ന പോലെ അത്ര ചില്ലറക്കാരനല്ല കേട്ടോ. ഒരുപാട് ഡിബേറ്റുകൾക്ക് കാരണമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ മഴവില്ല് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മഴവില്ലിന് ഈ നിറങ്ങൾ വരുന്നത്? വൈറ്റ് ലൈറ്റ് സൂര്യപ്രകാശത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ നിറങ്ങൾ ഉണ്ടാകുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ പഴയ ശാസ്ത്രം ഉണ്ടാകുന്ന സമയത്ത് തൊട്ടേ മനുഷ്യരെ ഒരുപാട് അലട്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. റോജർ ബേക്കൺ എന്നൊരു ഫ്രാൻസിസ്കൻ ഫ്രയർ, അദ്ദേഹം ഇതിനെ ദൈവത്തിൻ്റെ അത്ഭുതമല്ല മറിച്ച് ഒരു ഭൗതിക പ്രതിഭാസമാണ്, പ്രകാശത്തിൻ്റെ ഭൗതിക സ്വഭാവം കാരണമുണ്ടാകുന്ന ഒരു പ്രത്യേകത മാത്രമാണ് എന്ന് വിശദീകരിച്ചതിൻ്റെ പേരിൽ 20 വർഷത്തോളം കഠിന തടവ് അനുവദിച്ചിട്ടുണ്ട്. കാരണം പണ്ട് നമ്മുടെ നോഹയുടെ കഥയിൽ വെള്ളപ്പൊക്കം അവസാനിച്ചപ്പോൾ ദൈവം ആകാശത്ത് മഴവിൽ സൃഷ്ടിച്ചു എന്നൊരു കഥയാണ്. അതായത് അത്രയും ഡിവൈനായിട്ടുള്ള, അത്രയും നിഗൂഢമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അതുവരെ മഴവിൽ. അതൊരു സാധാരണ ലൗകിക പ്രതിഭാസമായി വിശദീകരിച്ചത് അന്ന് ദൈവദോഷമായിട്ട് കണക്കാക്കപ്പെട്ടു, അതിന് ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ നിറങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് പ്രകാശത്തിൻ്റെ സ്വഭാവം കണ്ടെത്താൻ വേണ്ടി നടത്തിയ പഠനങ്ങളുടെ പിൻബലമുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല, ആ വിഷയം മറ്റൊരു അവസരത്തിലാകാം. എന്തായാലും ഇതിലെ ഈ സ്പെക്ട്രം എന്ന് പറയുന്ന വാക്ക് ഇതിന് ആദ്യമായി കൊടുക്കുന്നത് ഐസക് ന്യൂട്ടനാണ്. ഐസക് ന്യൂട്ടൻ്റെ പ്രസിദ്ധമായ പരീക്ഷണം, ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ്, സൂര്യപ്രകാശത്തെ ജനലിലൊരു കറുത്ത മറ സൃഷ്ടിച്ച് അതിനുള്ളിൽ ഒരു ചെറിയ ഹോള് മാത്രം ഇട്ട് ആ പ്രകാശത്തെ ഒരു പ്രിസത്തിനുള്ളിലൂടെ കടന്നു പോകാൻ അനുവദിച്ചപ്പോൾ അത് പല വർണ്ണങ്ങളായിട്ട് വേർപിരിഞ്ഞതായിട്ട് അദ്ദേഹം കണ്ടു. ആ കാഴ്ചയാണ് അദ്ദേഹം സ്പെക്ട്രം എന്ന് വിളിച്ചത്. പിന്നീട് അദ്ദേഹം നോക്കി, അദ്ദേഹം ഈ സ്ക്രീനിൽ വീഴുന്ന 7 നിറങ്ങളിൽ ചുവപ്പ് നിറം വീഴുന്ന ഭാഗത്ത് മാത്രം ഒരു ദ്വാരം ഇട്ടു. അപ്പോൾ ആ സ്ക്രീനിന് വെളിയിൽ ചുവപ്പ് പ്രകാശം എത്തും, അതിനെ പ്രിസത്തിനകത്തൂടെ കടത്തിവിട്ടു. അപ്പോൾ അത് മറ്റ് വർണ്ണങ്ങളായിട്ട് വേർതിരിയുന്നില്ല. അപ്പോൾ ഇത് അടിസ്ഥാന വർണ്ണങ്ങളാണെന്നും ഈ വർണ്ണങ്ങളെ ചേർന്നിട്ട് ആണ് വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ധവള പ്രകാശം ഉണ്ടാകുന്നത് എന്നും ന്യൂട്ടൺ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശം ഇങ്ങനെ പല വർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നതെന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം റിഫ്രാക്ഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ അപവർത്തനം എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് ഒരു മാധ്യമത്തിൽ നിന്നും വേറൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാത വളയും, പാതയ്ക്ക് മാറ്റം സംഭവിക്കും, ബെൻഡിങ് ഓഫ് ലൈറ്റ് ബീം. അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. നമ്മളൊരു പെൻസിൽ എടുത്ത് ഒരു ഗ്ലാസ് ഇരിക്കുന്ന വെള്ളത്തിലേക്ക് മുക്കിയാൽ ഇതുപോലെ ആ വെള്ളത്തിൻ്റെ അതിരിൽ ഗ്ലാസ് ആ പെൻസിൽ മുറിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം, ചിത്രത്തിൽ കാണുന്ന പോലെ. അതുപോലെ വെള്ളത്തിനടിയിൽ കാണുന്നൊരു വസ്തു നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന ആ സ്ഥാനത്തായിരിക്കില്ല ശരിക്കും ആക്ച്വലി ഉണ്ടാവുക. കാരണം ആ വെള്ളത്തിനടിയിൽ നിന്നും പ്രകാശം വന്ന് വെളിയിലെത്തി വായുവിലൂടെയാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പ്രകാശം വളഞ്ഞിട്ടുണ്ടാവും, നമ്മൾ വേറൊരു സ്ഥാനത്തായിരിക്കും കാണുക. നമ്മുടെ ആദിവാസികൾക്കൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറയാം, പണ്ട് പോലെ അറിയാം. കാരണം വെള്ളത്തിൽ കാണുന്ന ഇമേജിൽ വെച്ചിട്ട് മീനിനെ കുത്താനായിട്ട് ഒരു കുന്തമെടുത്ത് കുത്തിയാൽ ആ കാണുന്ന ദിശയിൽ കുത്തിയാൽ കിട്ടില്ല, കാരണം മീൻ വേറൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിന് കാരണം അപവർത്തനം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. അപവർത്തനത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്, എല്ലാ നിറങ്ങൾക്കും ഒരുപോലെയല്ല അപവർത്തനം സംഭവിക്കുക. അതായത് നീലപ്രകാശത്തിന് ഒരു മാധ്യമത്തിൽ നിന്നും വേറൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം വ്യത്യാസം സംഭവിക്കുക, അതിൻ്റെ ദിശയിൽ എത്രത്തോളം വ്യത്യാസം സംഭവിക്കുമോ അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ചുവന്ന പ്രകാശത്തിന് സംഭവിക്കുന്ന ദിശാവ്യത്യാസം. അതായത് പ്രകാശത്തിൻ്റെ ഓരോ നിറമുള്ള പ്രകാശത്തിനും ഓരോ അളവിലാണ് സഞ്ചാരപാതയുടെ വ്യത്യാസം അനുഭവപ്പെടുക. അപ്പോൾ എല്ലാ പ്രകാശങ്ങളും, എല്ലാ വർണ്ണത്തിലുള്ള പ്രകാശങ്ങളും ഉൾപ്പെട്ട വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിനുള്ളിലൂടെ കടക്കുമ്പോൾ എന്ത് സംഭവിക്കും?
അതിനുള്ളിലുള്ള ഓരോ പ്രവർണത്തിനും ഓരോ അളവിലായിരിക്കും ദിശാമാറ്റം സംഭവിക്കുക അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഓരോ കളറും ഓരോ ദിശയിലായിരിക്കും പ്രിസത്തിൽ നിന്നും വെളിയിലേക്ക് വരിക അങ്ങനെയാണ് പ്രിസം ആ പ്രകാശത്തെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിച്ച് മാറ്റുന്നത് ഇതിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത് ഒന്നിലധികം ആ അവിടെ തനിക്കോണം വെളിയിൽ വരും എന്ന് പറയാം നമുക്ക് പല ഉയരങ്ങളിലുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം ഒരു പല ഉയരങ്ങളിലുള്ള കുട്ടികൾ ക്ലാസ്സിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇന്ന് ബഹളം വെക്കുകയാണ് അതാണ് വൈറ്റ് ലൈറ്റ് ഇവരെല്ലാം കൂടെ നമ്മൾ ക്ലാസ് ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ അസംബ്ലിക്ക് കൊണ്ടുവന്ന് പൊക്കം അനുസരിച്ച് ഇങ്ങനെ വരി വരിയായിട്ട് നിർത്തും ആ ക്ലാസ് ടീച്ചർ അവിടെ ചെയ്യുന്ന പണിയാണ് ഡിസ്പേർഷൻ ക്ലാസ് ടീച്ചറാണ് നമ്മുടെ പ്രിസം അതിനെ ഓരോ ഉയരമുള്ള ആളെയും ഓരോ സ്ഥലത്താണ് കൊണ്ടുവെക്കുക നീ ഇവിടെ നിൽക്കുക നീ ഇവിടെ നിൽക്കുക നീ ഇവിടെ നിൽക്കുക ഇങ്ങനെ ഉയരം അനുസരിച്ച് ക്രമീകരിക്കുന്നു അപ്പോൾ എന്താണ് സ്പെക്ട്രം സാധാരണ പ്രകാശത്തിൽ നിന്നും അതിനുള്ള വ്യത്യാസം എന്താണ് സാധാരണ പ്രകാശം കാണുമ്പോൾ എല്ലാ നിറങ്ങളിലുള്ള ഈ നിറം എന്ന വാക്കിന് ഇനി നമ്മളൊരു സാങ്കേതിക പദത്തിലേക്ക് പോവുകയാണ് ഒരു പ്രകാശത്തിൻ്റെ നിറം നിശ്ചയിക്കുന്നത് അതിൻ്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസിയാണ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇത് രണ്ടും പരസ്പര പൂരകമായിട്ടുള്ള രണ്ട് ഗുണങ്ങളാണ് തൽക്കാലം തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന ഒരു ഗുണത്തിൻ്റെ പേരിൽ നമുക്ക് നിറത്തെ നിശ്ചയിക്കാം അപ്പോൾ ഓരോ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത നിറങ്ങളുള്ള പ്രകാശമെന്നാണ് അപ്പോൾ പ്രിസം ചെയ്യുന്നത് സാധാരണഗതിയിൽ അസംബ്ലിയിൽ വരുന്നതിന് മുമ്പുള്ള കുട്ടികളെ പോലെ എല്ലാ വേവ് ലെങ്ത് ഉള്ള പ്രകാശങ്ങളും ഒരുമിച്ചാണ് നമ്മൾ കണ്ണിലേക്ക് എടുക്കുന്നത് ഇതെല്ലാം കൂടെ വന്ന് നമ്മുടെ കണ്ണിലുള്ള മൂന്ന് തരത്തിലുള്ള വർണ്ണ സംവേദന കോശങ്ങളുണ്ട് റോഡ് കോശങ്ങൾ മൂന്ന് നിറങ്ങൾക്ക് സംവേദന മൂന്ന് നിറങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മൂന്ന് കോശങ്ങളുണ്ട് മൂന്ന് തരം കോശങ്ങളുണ്ട് ഇവയെല്ലാം ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് ലൈറ്റ് ആയിട്ട് തന്നെ തോന്നും പക്ഷേ പ്രിസം അവിടെ ചെയ്യുന്നത് അതിനെ ഡിസ്പേഴ്സ് ചെയ്തിട്ട് ഓരോ നിറങ്ങളെയും ഓരോ ദിശയിലേക്ക് ഇരുത്തുകയാണ് അറേഞ്ച് ചെയ്യുകയാണ് ആ അറേഞ്ച്മെൻറ്റാണ് പ്രകാശത്തിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുമിച്ചല്ല എല്ലാ പ്രകാശങ്ങളും വരുന്നത് നീല ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത് ചുമപ്പ് വേറൊരു ഭാഗത്തു നിന്നാണ് വരുന്നത് അങ്ങനെ നിറങ്ങളെ വേർതിരിച്ച് പലതായി കാണാൻ നമുക്ക് സാധിക്കും ഇങ്ങനെയാണ് ഒരു പ്രിസം ഡിസ്പേർഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെ സാധാരണ പ്രകാശത്തെ പ്രകാശത്തിൻ്റെ സ്പെക്ട്രം ആക്കി മാറ്റുന്നു ഇപ്പോഴും ഈ പറയുന്ന സ്പെക്ട്രത്തിൽ ഇനിയും കോഡ് ഭാഷയൊന്നുമില്ല കോഡ് ഭാഷ വരുന്നേ ഉള്ളൂ ന്യൂട്ടൻ്റെ പരീക്ഷണങ്ങളുടെ ഒരു പിന്തുടർച്ച എന്ന പോലെ വില്യം ഹെർഷൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹമാണ് നമ്മുടെ യുറാനസ് എന്ന് പറയുന്ന ഗ്രഹം കണ്ടുപിടിച്ചത് നമ്മുടെ ജ്യോതിഷത്തിലില്ലാത്ത ആദ്യത്തെ ഗ്രഹമാണത് ശനിക്ക് അപ്പുറമുള്ള ഗ്രഹമാണ് യുറാനസ് അത് കണ്ടെത്തിയ വില്യം ഹെർഷൽ ഒരു പരീക്ഷണം ചെയ്തു അദ്ദേഹത്തിന് അറിയണമായിരുന്നു പ്രകാശത്തിൽ ചൂടുണ്ട് നമുക്കറിയാം എല്ലാ നിറം ഓരോ നിറമുള്ള പ്രകാശത്തിനും ഒരേ അളവിലാണോ ഈ ചൂട് എന്നറിയണമായിരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഒരു പ്രിസം വെച്ചു പ്രിസത്തിനകത്തൂടെ സൂര്യപ്രകാശം കടത്തിവിട്ടു അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വെളി വരുന്ന ഒരു സ്പെക്ട്രമായിരിക്കും പല നിറങ്ങൾ പല ഭാഗത്ത് വീഴും ഈ ഓരോ നിറമുള്ള പ്രകാശം വീഴുന്നിടത്തും അദ്ദേഹം ഓരോ തെർമോമീറ്റർ വെച്ചു അപ്പോൾ ഓരോ പ്രകാശവും വീഴുമ്പോൾ ഒരേ അളവിലാണോ ചൂട് പിടിക്കുന്നതെന്നാണ് എന്നിട്ടൊരു കൺട്രോൾ തെർമോമീറ്റർ വേണമല്ലോ അതായത് പ്രകാശം വീഴാത്ത ഭാഗത്തൊരു തെർമോമീറ്റർ വേണം ഈ ചുവന്ന ലൈറ്റ് വീഴുന്നതിൻ്റെ ഇപ്പുറത്ത് അദ്ദേഹം വേറൊരു തെർമോമീറ്റർ കൂടെ വെച്ചു അതായത് അവിടെ പ്രകാശം വീഴുന്നില്ല ഇരുട്ടാണ് ബാക്കി എല്ലായിടത്തും ഓരോ നിറത്തിലുള്ള പ്രകാശം വീഴുന്നുണ്ട് ഇനി കുറച്ച് നേരം ഇതിനെ ഇങ്ങനെ വീഴാൻ അനുവദിച്ചു ഏത് പ്രകാശമാണ് ഏത് നിറമുള്ള പ്രകാശമാണ് കൂടുതൽ ചൂടുണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം പരീക്ഷിച്ചത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതിലേതെങ്കിലും ഒരെണ്ണം കൂടുതലായിരിക്കും ഇരുട്ട് വെച്ചെടുത്ത് റൂം ടെമ്പറേച്ചർ നിൽക്കുമെന്ന് ചോദിച്ചു പക്ഷേ ഇരുട്ടത്ത് വെച്ചതിലായിരുന്നു ഏറ്റവും കൂടുതൽ താപനില അതങ്ങനെ സംഭവിച്ചു അവിടെ പ്രകാശം വീഴുന്നില്ല അതിൻ്റെ പിന്നാലെയുള്ള അന്വേഷണം ഹെർഷലിനെ കൊണ്ടെത്തിച്ചത് നമുക്ക് കാണാൻ കഴിയാത്ത കുറേ പ്രകാശങ്ങൾ ഈ കൂട്ടത്തിലുണ്ടെന്ന് നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കുന്നില്ല ഈ ചുവന്ന പ്രകാശം വീഴുന്നതിൻ്റെ മറുഭാഗത്ത് നമുക്ക് കണ്ണുകൾ കൊണ്ട് ദൃശ്യമാകാത്ത വേറൊരു തരംഗ ദൈർഘ്യമുള്ള പ്രകാശം വീഴുന്നുണ്ട് അതിനെ അദ്ദേഹം ഇൻഫ്ര റെഡ് എന്ന് വിളിച്ചു റെഡിന് താഴെയുള്ളത് ഇൻഫ്ര റെഡ് അവിടെയാണ് ഏറ്റവും കൂടുതൽ താപനില ഉണ്ടായത് കാരണം ഇൻഫ്ര റെഡിനാണ് ഏറ്റവും കൂടുതൽ തെർമൽ ഇഫക്റ്റ് ഉള്ളത് ചൂട് താപസംവഹന ശേഷിയുള്ള വികിരണങ്ങളാണ് ഇൻഫ്ര റെഡ് അപ്പോൾ ആദ്യമായി ദൃശ്യപ്രകാശങ്ങൾക്ക് വെളിയിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത പ്രകാശങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സയൻറ്റിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ഹെർഷലാണ് അദ്ദേഹമാണ് ഇൻഫ്രാറെഡ് കിരണങ്ങളെ കണ്ടുപിടിക്കുന്നത് ഈ അന്വേഷണങ്ങൾ പിന്നെയും പല ആളുകളും മുമ്പോട്ട് കൊണ്ടുപോയി നീലയ്ക്കപ്പുറം ബ്ലൂവിന് വയലറ്റിന് തൊട്ടപ്പുറമുള്ള അൾട്രാ വയലറ്റുകൾ അങ്ങനെ കണ്ടുപിടിച്ചു പിന്നെ ഈ പല ഭാഗത്തു നിന്നായി പല ആളുകൾ കണ്ടെത്തിയ എക്സ്റേസ് ഗാമ വികിരണങ്ങൾ ഇതെല്ലാം അടിസ്ഥാനപരമായി ഒരേ തരത്തിൽപ്പെട്ട ഒരു വസ്തുവാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി ആ വസ്തുവിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക വികിരണം എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന നമ്മൾ പ്രകാശം എന്ന് വിളിക്കുന്ന സാധനം എന്താണോ അത് വൈദ്യുതകാന്തിക തരംഗങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിക്കുന്ന ഒരു വലിയ
കൂട്ടം വസ്തുക്കളിൽ ഒരു പ്രത്യേക ഭാഗം മാത്രം നമ്മുടെ കണ്ണുകൾക്ക് സംവേദിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക റേഞ്ചിലുള്ള വേവ് ലെങ്തുകളെ മാത്രമാണ് നമ്മൾ ദൃശ്യപ്രകാശം അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കുന്നത് എന്നും അതല്ലാതെ നമുക്ക് കാണാൻ കഴിയാത്ത വികിരണങ്ങളും ഈ കൂട്ടത്തിലുണ്ട് എന്നും അതോടെ വ്യക്തമായി. അപ്പോൾ എന്താണ് പ്രകാശത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ നമ്മളിന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് പ്രകാശം. ഇനി ഇങ്ങോട്ട് അങ്ങോട്ട് പ്രകാശം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണാൻ കഴിയുന്ന പ്രകാശം മാത്രമല്ല ഇൻഫ്രാറെഡിനെയും അൾട്രാ വയലറ്റിനെയും ഗാമാ വികിരണങ്ങളെയും എക്സ്റേസിനെയും ഒക്കെ ഉൾപ്പെടുന്ന ആ വലിയ കൂട്ടം പൊതുവായ പ്രകാശത്തെയാണ് നമ്മൾ ഇനി ഉദ്ദേശിക്കുക. അവിടെ വൈദ്യുതി മണ്ഡലവും കാന്തിക മണ്ഡലവും പരസ്പര പൂരകങ്ങളായി ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് വൈദ്യുത കാന്തിക തരംഗം. ഇതിൽ ചില പ്രത്യേക ഫ്രീക്വൻസിയിലോ വേവ് ലെങ്തിലോ ഉള്ള വൈദ്യുത കാന്തിക തരംഗങ്ങൾ നമ്മുടെ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെ കോശങ്ങളിലുള്ള ചില പ്രത്യേക തരം പ്രോട്ടീനുകൾ അത് തിരിച്ചറിയും, അതിനോട് സംവേദിക്കും, അതൊരു സിഗ്നലായി നമ്മുടെ തലയിൽ പോകും, നമ്മുടെ തലച്ചോറ് പറയും ദാ അവിടെ എന്തോ ഉണ്ട് എന്ന് കണ്ണിലൂടെ കാണിച്ചു തരും. അതാണ് ദൃശ്യപ്രകാശം. അൾട്രാ വയലറ്റ് വീണ് കഴിഞ്ഞാലും നമ്മുടെ കണ്ണിലത് വീഴാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ കോശങ്ങൾ അതിൻ്റെ എനർജി ഒരുപാടുള്ളതുകൊണ്ട് പതിയെ പതിയെ നശിച്ചു പോകും. നമ്മുടെ തലച്ചോറ് അതറിയില്ല, കാരണം സിഗ്നലൊന്നും ഉണ്ടാക്കില്ല. നമ്മളിങ്ങനെ നോക്കി നിൽക്കും, കാഴ്ച പോകും, കാരണം അൾട്രാ വയലറ്റുകളാണ് അകത്തേക്ക് വരുന്നത്. ഇൻഫ്രാറെഡ് ആണെങ്കിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്വഭാവം അധികം വിശദീകരിക്കാൻ തൽക്കാലം സമയമില്ല. ഇതുപോലെ പരസ്പര പൂരകങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുത കാന്തിക മണ്ഡലത്തെയാണ് നമ്മൾ പ്രകാശം എന്ന് വിളിക്കുന്നത് പൊതുവായ ഭാഷയിൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രകാശത്തെ പല അവയുടെ വേവ് ലെങ്തിൻ്റെ ക്രമമനുസരിച്ച് ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് മുതൽ കുറഞ്ഞത് വരെയോ തിരിച്ചോ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അതിൽ നമ്മൾ കാണുന്ന മഴവില്ലിൽ സംഭവിക്കുന്നത് കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന പ്രകാശത്തെ മാത്രമേ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ എന്നേ ഉള്ളൂ. അതിനപ്പുറവും ഇപ്പുറവും ഉണ്ട്. അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് പൊതുവിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ വൈദ്യുത കാന്തിക സ്പെക്ട്രം ആയിട്ട് മാറുന്നത്. ഇവിടെ നമ്മളതിനെ പ്രകാശ സ്പെക്ട്രം എന്ന് വിളിക്കുന്നു. അതിൽ ഏറ്റവും ഫ്രീക്വൻസി കൂടിയത് അല്ലെങ്കിൽ ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞതിനെയാണ് നമ്മൾ ഗാമ വികിരണങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏറ്റവും വേവ് ലെങ്ത് കൂടിയതാണ് റേഡിയോ തരംഗങ്ങൾ. റേഡിയോ തരംഗങ്ങൾ നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സാധനം ഇതെല്ലാം പ്രകാശമാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ഈ ബൾബിൽ നിന്നും വെളിയിൽ വരുന്നതും ഒക്കെ പ്രകാശമാണ്. ഇതിനെല്ലാം ഇതിൻ്റെതായ ഒരു സ്പെക്ട്രമുണ്ട്. ഇവയെ ഒരു സ്പെക്ട്രോമീറ്ററിലൂടെ ഒരു പ്രസത്തെ ഒരു സ്പെക്ട്രോമീറ്റർ അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പ് എന്ന് വിളിക്കുക. അതായത് സാധാരണ പ്രകാശത്തെ കുട്ടികളെ അറേഞ്ച് ചെയ്തതുപോലെ വേവ് ലെങ്തിൻ്റെ ക്രമത്തിൽ അറേഞ്ച് ചെയ്ത് നമ്മളെ കാണിച്ചു തരുന്ന ആ വസ്തു അതിനെ നമ്മൾ ഇനി മുതൽ സ്പെക്ട്രോസ്കോപ്പ് എന്ന് വിളിക്കാൻ പോവാം. അപ്പോൾ ഇതുവരെയാണ് എന്താണ് സ്പെക്ട്രം എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം. ഇത് വ്യക്തമായി എന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ് ഭാഷയിലേക്ക് പോകാം. മുമ്പോട്ട് പോകാമല്ലോ. ഇനി ഈ സ്പെക്ട്രത്തെ ഒരുപാട് ആളുകൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതിൽ വേറെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചു. ചില പ്രത്യേകതകളുണ്ട് പെട്ടെന്ന് വിശദീകരിക്കാൻ സാധിക്കാത്തത്. അതിലൊന്ന്, സൂര്യപ്രകാശത്തെ ഒരു സ്പെക്ട്രോമീറ്ററിലൂടെ സ്പെക്ട്രോസ്കോപ്പിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വിശാലമായി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വലുതാക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ ഈ വിബ്ജിയോറം തൽക്കാലം നമ്മൾ ഇതിനെ വിളിക്കാം, വയലറ്റ് ഇൻഡിഗോ, ബ്ലൂ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്ന ഈ നിറങ്ങൾ കാണാൻ കഴിയുന്ന ഭാഗത്തെക്കുറിച്ച് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. അവിടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മഴവിൽ കാണുന്ന പോലെ കാണുമല്ലോ. നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കുറച്ചുകൂടി വലുതാക്കി നിരീക്ഷിച്ചാൽ അതിൽ പല ഭാഗത്തും കറുത്ത വരകൾ കാണാം. കറുത്ത വരഞ്ഞാൽ അവിടെ പ്രകാശം ഇല്ല, മിസ്സിങ് ആണ്. ഈ സ്പെക്ട്രം കാണുമ്പോൾ മനസ്സിലാലോചിക്കേണ്ടത് ഇടത്തെ അറ്റത്ത് ഏറ്റവും ഫ്രീക്വൻസി കൂടിയ അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ നീലയാണ്, വലത്തെ അറ്റത്ത് ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടിയ ചുവപ്പാണ്. ഇതിന് അപ്പോൾ ഇടത്തുനിന്ന് വലത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ഓരോ ഫ്രീക്വൻസിയായി നോക്കുകയാണ്. അസംബ്ലിയിൽ നിൽക്കുന്ന കുട്ടികളെ ഏറ്റവും ഉയരം കുറഞ്ഞ ആളിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ ആളിലേക്ക് ഇങ്ങനെ നീക്കുകയാണെന്ന് നിരീക്ഷിക്കുക. അപ്പോൾ ക്ലാസ്സിലെ ടീച്ചറിന് അറിയാം എത്രയൊക്കെ ഉയരമുള്ള എത്രയൊക്കെ കുട്ടികൾ ക്ലാസ്സിലുണ്ട് എന്ന്. ഒരു ദിവസം അസംബ്ലിയിൽ നിർത്തിയപ്പോൾ ഇതിനിടയിൽ ചില ആൾക്കാർ മാത്രമില്ല, ഗ്യാപ്പാണ്. അവിടെ ചില പ്രത്യേക തരം വേവ് ലെങ്തുകൾ ഈ സ്പെക്ട്രത്തിൽ മിസ്സിങ് ആണ്. ചുരുക്കത്തിൽ നമുക്കതിനെ സ്പെക്ട്രം വിത്ത് ഹോൾസ് എന്ന് പറയാം. അവിടെ കണ്ടിന്യൂറ്റി ഇല്ല, തുടർച്ചയല്ല, ഇടയ്ക്കിടയ്ക്ക് ചില തരംഗദൈർഘ്യം ചില വേവ് ലെങ്തുകൾ മിസ്സിങ്, സാധനമില്ല, എവിടെ പോയി. ഇതൊന്നാമത്തെ പ്രശ്നം. ഇത് ജോസഫ് ഫ്രോൺഹോഫർ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ഇത് ആദ്യമായിട്ട് നിരീക്ഷിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ സ്പെക്ട്രത്തിൽ ഈ കാണുന്ന കറുത്ത വരകളെ അദ്ദേഹം ഫ്രോൺഹോഫർ ലയൻസ് എന്ന് വിളിച്ചു. ഇന്ന് നമ്മളതിനെ ഫ്രോൺഹോഫർ ലയൻസ് എന്നാണ് വിളിക്കുന്നത്. തൽക്കാലം ലയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന സ്പെക്ട്രത്തിലെ മിസ്സിങ് ആയിട്ടുള്ള പ്രദേശങ്ങൾ, അവിടെ കറുത്ത വരകൾ കാണാം, നമ്മളതിനെ സ്പെക്ട്രൽ ലയൻസ് എന്ന് വിളിക്കുന്നു. ഇതിനെയാണ് ഫ്രോൺഹോഫർ ലയൻസ് എന്ന് വിളിക്കുന്നത്. ഇതൊന്നാമത്തെ പ്രശ്നമാകുന്നുള്ളൂ. രണ്ടാമത്തെ പ്രശ്നം, ഒരു സ്പെക്ട്രോസ്കോപ്പിലൂടെ നമ്മൾ വൈറ്റ് ലൈറ്റിനെ നിരീക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക്
ബ്ലൂവിൽ തുടങ്ങി റെഡ് വരെ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം നമുക്ക് കാണാം, വർണ്ണരാജി കാണാം. പക്ഷേ നിങ്ങൾ ഏത് സോഴ്സാണോ ഉപയോഗിക്കുന്നത്, പ്രകാശത്തിൻ്റെ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഏതാണോ അതിനനുസരിച്ച് സ്പെക്ട്രത്തിൻ്റെ സ്വഭാവം മാറുന്നു. ഉദാഹരണം, ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് സൂര്യപ്രകാശം കാണുമ്പോൾ ഉള്ളതാണ്, കളർ കൃത്യമായിട്ട് നമ്മൾ മഴവില് പോലെ കാണാം. വലതുവശത്ത് കാണുന്നത് 60 വാട്ടിൻ്റെ ഒരു ഇൻകാൻഡസൻ്റ് ബൾബാണ്, സാധാരണ പഴയ ബൾബ്, 10 രൂപ 15 രൂപയുടെ ബൾബാണത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാലും സൂര്യപ്രകാശം പോലെ ഇരിക്കും, പക്ഷേ എല്ലാ നിറങ്ങളും കൃത്യമായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. താഴെ ഇടതുവശത്ത് കാണുന്നത് നമ്മുടെ CFL ലാമ്പാണ്, പുതിയ ജനറേഷൻ, പഴയ ബൾബുകളെ മാറ്റി വന്ന CFL ലാമ്പുകളെ നോക്കിയാൽ അതിൽ തുടർച്ചയായി വിബ്ജിയോർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, ചില വർണ്ണങ്ങളിലുള്ള ചില വരകൾ. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ തരംഗ ദൈർഘ്യങ്ങളും ഇതിൽ നിന്നും വെളിയിൽ വരുന്നില്ല, ചില പ്രത്യേക തരംഗ ദൈർഘ്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നീല കുറെ കാണാം, നീലയുടെ 2 വര, വയലറ്റിൻ്റെ 1 വര, പച്ചയുടെ 1 വര, ചുവപ്പിൻ്റെ 1 വര, ഇതിനിടയ്ക്കുള്ള തരംഗ ദൈർഘ്യങ്ങളൊന്നും ആ ബൾബിൽ നിന്നും പുറത്ത്, ബൾബ് എന്ന് പറഞ്ഞാൽ CFL ലാമ്പിൽ നിന്നും പുറത്ത് വരുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ഇതേ പരീക്ഷണം സോഡിയം വേപ്പർ ലാമ്പിൻ്റെ ലൈറ്റിൽ നോക്കിയാലോ, സോഡിയം വേപ്പർ ലാമ്പ് നമ്മുടെ ടൗണുകളിലൊക്കെ MPമാരുടെ പ്രധാന വികസന പ്രവർത്തനം ഇപ്പോൾ ഹൈ മാസ്റ്റ് ലൈറ്റാണ്. അതിനെ പല രൂപത്തിൽ സോഡിയം പേപ്പർ ലാമ്പ് എന്നൊക്കെ ആൾക്കാർ എഴുതി വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ട്. സംഗം സോഡിയം വേപ്പർ ലാമ്പാണ് അവിടെ ഉപയോഗിക്കുന്നത്. സോഡിയം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ വേപ്പർ, അതിൻ്റെ ബാഷ്പത്തെ ഉപയോഗിച്ചാണ് ആ പ്രകാശം ഉണ്ടാക്കുന്നത്. ആ പ്രകാശത്തെ നിങ്ങളൊരു സ്പെക്ട്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള 2 വരകൾ മാത്രമേ കാണാൻ സാധിക്കൂ. മഞ്ഞ നിറത്തിലുള്ള അടുത്തടുത്തുള്ള 2 വരകൾ, വേറെ ഭാഗത്തൊന്നും പ്രകാശമില്ല. ശ്രദ്ധിച്ചാലറിയാം ആ ലൈറ്റിന് അല്പം മഞ്ഞളിപ്പുണ്ട്. സോഡിയം പേപ്പർ ലാമ്പിൻ്റെ പ്രകാശം അല്പം മഞ്ഞിച്ച പ്രകാശമാണ്. അത് നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നീലയും പച്ചയൊന്നും ഉണ്ടാവില്ല, ആകെ മഞ്ഞയുള്ള 2 വരകൾ. അപ്പോൾ സ്രോതസ്സിനനുസരിച്ച് നമ്മൾ കാണുന്ന പ്രകാശം, സ്രോതസ്സിനനുസരിച്ച് അതിൻ്റെ സ്പെക്ട്രം ഭയങ്കര വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒന്ന്, സ്പെക്ട്രത്തിൻ്റെ ഹോൾസ്, ചിലയിടങ്ങളിൽ കറുത്ത വരകൾ, മറു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ വർണ്ണങ്ങളും കാണാൻ കഴിയാതെ ചില നിറങ്ങളിൽ മാത്രമുള്ള ചില വരകൾ. ഈ വരകളെ തൽക്കാലം നമുക്ക് സ്പെക്ട്രൽ ലൈൻസ് എന്ന് വിളിക്കാം, സ്പെക്ട്രൽ വരകൾ. ഇതെന്തുകൊണ്ടുണ്ടാവുന്നു? ഈ ചോദ്യം ഫിസിക്സിലെ വളരെ വളരെ വിപ്ലവകരമായ ഒരു എന്താ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു ചോദ്യമാണിത്. എന്തുകൊണ്ടാണ് ഈ വരകൾ ഉണ്ടാകുന്നത്? സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉത്തരം ആറ്റത്തിൻ്റെ ഘടന, ആറ്റത്തിൻ്റെ സ്വഭാവം, നമ്മളെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ആറ്റങ്ങൾ, അണുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അർത്ഥം വേറെ ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ആറ്റം എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൽ തന്നെ നിൽക്കാം. ആറ്റത്തിൻ്റെ ഘടനയാണ് ഇവിടുത്തെ പ്രശ്നം. സ്കൂൾ ക്ലാസ്സിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും ബോർ മോഡൽ, ഭയങ്കരം ബോറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികൾ ശപിച്ചുകൊണ്ട് പഠിക്കുന്ന സാധനമാണ്. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് മാത്രം നമുക്ക് 2 മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ള വിഷയമായിരുന്നു. തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. എന്താണ് ആറ്റത്തിൻ്റെ ഘടനയിൽ നമുക്ക് പെട്ടെന്ന് ദഹിക്കാത്ത സാധനം എന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്? ആറ്റത്തിൻ്റെ ഘടന ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഏറ്റവും ലളിതമായി തെറ്റില്ലാതെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്, അവിടെയാണ് പോസിറ്റീവ് ചാർജുള്ള ചില കണികകളിരിക്കുന്നത്. പ്രോട്ടോണുകൾ നമ്മളവയോഗിക്കും, ന്യൂട്രോണുകളും അവിടെയാണ് ഉള്ളത്. അത് വളരെ ചെറിയൊരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയൊക്കെയോ കുറേ ഇലക്ട്രോണുകളുണ്ട്. ഞാൻ പറയുന്ന വാക്ക് അതേ അർത്ഥത്തിലാണ് പറഞ്ഞത്, എവിടെയൊക്കെയോ കുറേ ഇലക്ട്രോണുകളുണ്ട്. കാരണം നമ്മൾ പുസ്തകത്തിൽ പഠിച്ചതുപോലെ ഒരു കുത്തിട്ട് ന്യൂക്ലിയസ്, അതിന് ചുറ്റും കുറേ വട്ടമൊക്കെ വരച്ച് അതിനുള്ളിൽ കുത്തിട്ട് ഇലക്ട്രോണിനെ വരയ്ക്കുന്നത് പോലൊരു ചിത്രം ആറ്റത്തെ സംബന്ധിച്ച് ശരിയല്ല. ആറ്റത്തിൻ്റെ ഘടന അങ്ങനെയല്ല. ന്യൂക്ലിയസിന് ചുറ്റും എവിടെയൊക്കെയോ കുറേ ഇലക്ട്രോണുകൾ ഉണ്ട്. ഈ ഇലക്ട്രോണുകൾക്ക് വളരെ വൃത്തികെട്ടൊരു സ്വഭാവമുണ്ട്. അത് വേറൊന്നുമല്ല, ഇലക്ട്രോൺസ് കനോട്ട് ജസ്റ്റ് ഹാവ് എനി എനർജി. അങ്ങനെ ഇഷ്ടമുള്ള അളവിൽ, ഇപ്പം നമ്മളെ അവസ്ഥ അതുപോലെ, നമ്മുടെ കയ്യിൽ നമുക്ക് ഇഷ്ടമുള്ള പൈസ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ്ട് ആ അവസ്ഥയിലാണ് ആറ്റത്തിനുള്ള ഇലക്ട്രോൺസ്. ചില അലൗഡ് എനർജീസ് ഉണ്ട്, ഇത്ര. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ക്യാഷിന് റെസ്ട്രിക്ഷൻ ഉള്ളതല്ല. 2000 രൂപ ഉണ്ടോ? ഉണ്ട്. 500 രൂപ ഉണ്ടോ? ഉണ്ട്. 150 രൂപ എടുക്കാനുണ്ടോ? ഇല്ല. 1500 എടുക്കാനുണ്ടോ? ഇങ്ങനെ. അപ്പോൾ നമുക്ക് പെർമിസിബിൾ അല്ലാത്ത കുറേ എനർജി ലെവൽസ് ഉണ്ട്, അല്ലെങ്കിൽ പെർമിറ്റഡ് ആയിട്ടുള്ള ചില എനർജി വാല്യൂസ് ഉണ്ട്. അതിനെ തൽക്കാലം ആ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു കോണിപ്പടിയുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. ഇലക്ട്രോൺ മുകളിലേക്ക് പോകും തോറും അതിൻ്റെ എനർജി കൂടും എന്ന് നമുക്ക് വിചാരിക്കാം. ഈ ഇലക്ട്രോണിന് മുകളിലേക്ക് പോയാൽ തന്നെ അതിന് ഇരിക്കാവുന്ന ചില ലെവലുകളുണ്ട്. ഇപ്പോൾ 1-ാമത്തെ പടിക്കും 2-ാമത്തെ പടിക്കും ഇടയിൽ അതിന് ഇരിക്കാൻ പറ്റില്ല. 1-ാമത്തെ പടി കഴിഞ്ഞാൽ പിന്നെ 2-ാമത്തെ പടി, ഇതിനിടയിൽ അതിന് സ്ഥാനമില്ല. അപ്പോൾ ആറ്റത്തിന്, ഒരു ആറ്റത്തിനുള്ളിൽ ഒരു ഇലക്ട്രോണിന് അനുവദനീയമായിട്ടുള്ള എനർജി ലെവലുകളെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. പടിക്കെട്ട് പോലെ ഇതിലേതെങ്കിലും ഒരു പടിയിലേ ഇരിക്കാൻ പറ്റുള്ളൂ, പടികൾക്കിടയിലുള്ള സ്ഥലം. അപ്പോൾ എണി കയറുമ്പോഴും അങ്ങനെയാണല്ലോ, 1-ാമത്തെ പടിയിൽ നിന്ന് 2-ാമത്തെ കടിയിലോട്ട് കയറാൻ പറ്റൂ. 1-ാമത്തെ പടിയുടെയും 2-ാമത്തെ പടിയുടെയും ഇടയ്ക്ക് കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചാൽ എത്ര വലിയ തെങ്ങുകയറ്റക്കാരനാണെങ്കിലും നിൽക്കാൻ പറ്റില്ല, 2 പടികൾക്കിടയിലും സാധ്യമല്ല. അതുപോലെ ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകൾക്ക് ചില പടികളിൽ മാത്രമേ ഇരിക്കാൻ സാധിക്കൂ. ഒരു പടിയിൽ നിന്ന് വേറൊരു പടിയിലേക്ക് പോകാം, താഴത്തിൽ നിന്നും മുകളിലത്തെ പടിയിലേക്ക് പോകുന്നെങ്കിൽ ആ 2 പടികൾക്കിടയിൽ എത്ര ഊർജ്ജ വ്യത്യാസമുണ്ടോ കൃത്യം അത്രയും ഊർജം അകത്തേക്ക് എടുക്കണം.
താഴേക്ക് വരാം. ആ രണ്ട് പടികൾക്കിടയിൽ എത്ര ഊർജ്ജ വ്യത്യാസമുണ്ടോ കൃത്യം അത്രയും ഊർജ്ജം വെളിയിലേക്ക് വിട്ടിട്ട് വരാം. ഇതിനിടയിലുള്ള ഒന്നും നടക്കില്ല. അതായത് ഇങ്ങനെയുള്ള കൈമാറ്റങ്ങളെ നമ്മൾ ക്വാണ്ടൈസ്ഡ് കൈമാറ്റങ്ങൾ എന്ന് വിളിക്കാം. ക്വാണ്ടൈസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ സാങ്കേതികത ആൾക്കാരും പോട്ടെ, ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് നമ്മൾ വരുന്നത് ഈ വാക്കിൽ നിന്നാണ്. അത് ക്വാണ്ടൈസ്ഡ് ആണ്, അത് ചില പ്രത്യേക അളവുകളിൽ മാത്രമേ സാധ്യമാകൂ. കടയിൽ ചെന്നിട്ട് മുട്ട വാങ്ങുന്നു, നിങ്ങൾ എണ്ണ വാങ്ങുന്നു, മുട്ട വാങ്ങുമ്പോൾ ഒരു മുട്ട, രണ്ട് മുട്ട, മൂന്ന് മുട്ട, ഇങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ. ഒന്നര മുട്ട നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടില്ല. എണ്ണ അങ്ങനെയല്ല, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പതിയെ ചരിച്ച് കോരിയെടുക്കാം. അപ്പോൾ എണ്ണ ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആണെന്നും മുട്ട ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെന്നും സാങ്കേതിക ഭാഷയിൽ പറയാം. ഇവിടെ പറയുന്നത് ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണിൻ്റെ ഊർജം ഡിസ്ക്രീറ്റ് ആണ്, അതിന് ഇഷ്ടമുള്ള രീതി പറ്റില്ല. അതിന് സ്വീകരിക്കണമെങ്കിലും പുറത്തേക്ക് വിടണമെങ്കിലും ഈ ചില പ്രത്യേക പാക്കറ്റുകളായിട്ട് മാത്രമേ വിടാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ വലിയ കാര്യത്തിൽ ക്വാണ്ടം തിയറി എന്നൊക്കെ പറഞ്ഞ് സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സാധനം. ഇതാണ് കാര്യം. ഇതെങ്ങനെയാണ് സ്പെക്ട്രത്തിൽ വരയുണ്ടാക്കുന്നതെന്നാണ് ചോദ്യം. ഒരു ചെറിയ പരീക്ഷണം ആലോചിക്കുക. നടുക്കിരിക്കുന്ന ഒരു പ്രിസമാണ്, അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഹോട്ട് ഗ്യാസാണ്, നല്ലപോലെ ചുട്ട് പഴുത്തിരിക്കുന്ന ഒരു ഗ്യാസ്. അതിൽ നിന്ന് വരുന്ന പ്രകാശത്തെ നിങ്ങളൊരു പ്രിസത്തിനകത്തൂടെ കടത്തി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്യാസിൽ നിന്നും പ്രകാശം വരുന്നത് എങ്ങനെയാണെന്നറിയോ? ആറ്റത്തിനുള്ളിൽ ഒരുപാട് ഊർജം നേടി മുകളിലേക്ക് പോകുന്ന ഇലക്ട്രോൺസ് ആ ഊർജം വെളിയിലേക്ക് വിട്ടിട്ട് പഴയ പടി താഴത്തെ പടിയിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയാണ് നമ്മൾ ആ കാണുന്ന പ്രകാശം. ഈ ഊർജം ഇലക്ട്രോൺസ് പുറത്തേക്ക് വിടുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടാണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രകാശം അല്ലെങ്കിൽ അതിൻ്റെ തരംഗദൈർഘ്യം നമുക്ക് കാണാൻ കഴിയുന്ന തരംഗദൈർഘ്യമാണെങ്കിൽ ആ ഇത് ചുട്ടുപഴുത്ത് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ചുറ്റുമുള്ള ചൂടുള്ള എല്ലാ വസ്തുക്കളിലും, ചൂടുള്ളതെന്ന് വെച്ചാൽ ചൂടില്ലാത്ത ഒരു സാധനം നമുക്ക് ചുറ്റുമില്ല, സീറോ ഡിഗ്രി സീറോ കെൽവിന് മുകളിൽ ചൂടുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പുറത്തു വരുന്നുണ്ട്. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, എല്ലാത്തിൽ നിന്നും ഒരേ അളവിലല്ല തരംഗദൈർഘ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ നല്ല ചുട്ടുപഴുത്തിരിക്കുന്ന ഇരുമ്പിൽ നിന്നും വരുന്നത് നമുക്കത് കാണാൻ സാധിക്കും തിളങ്ങുന്നത്. എന്തോന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വിസിബിൾ റേഞ്ച്, നമുക്ക് കാണാൻ കഴിയുന്ന തരംഗദൈർഘ്യങ്ങളാണ്. നേരെ മറിച്ച് ഈ മൈക്കിൽ നിന്നും തരംഗദൈർഘ്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട്, നമുക്കത് കാണാൻ സാധിക്കില്ല. നമുക്ക് ഇതിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇതിൽ നിന്നും വരുന്ന പ്രകാശം ഇൻഫ്രാറെഡ് ആയിരിക്കും, കാരണം അത് തരംഗദൈർഘ്യം കുറഞ്ഞതാണ്. ചൂട് കൂടുന്തോറും തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശങ്ങളാണ് മുമ്പേക്ക് വരിക. അതായത് മുമ്പോട്ട് നമ്മൾ പറയാം, നമ്മളിപ്പോൾ ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് ചൂടാക്കുകയാണ്, കാലയിൽ ചൂടാക്കി കഴിഞ്ഞാൽ ആദ്യം അത് നന്നായിട്ട് ചുമക്കും, അത് തരംഗദൈർഘ്യം കൂടിയ വർണ്ണമാണ്. പിന്നെ 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 അത് പതിയെ പതിയെ ഓറഞ്ച് കളറാകും, അത് തരംഗദൈർഘ്യം കൂടി കുറഞ്ഞ് ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് നല്ല വെള്ള നിറമായിരിക്കും. വെള്ള നിറം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ തരംഗദൈർഘ്യങ്ങളും വെളിയിൽ വരികയാണ്. അതുകൊണ്ടാണ് അത് ആ നിറവ്യത്യാസം, അതിന് കാരണം ഇതാണ്. ഇപ്പോൾ എന്നെ നിങ്ങൾ തെർമൽ ക്യാമറയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങളെ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റെ തലച്ചോറ് ചൂടെടുത്ത് നിൽക്കുന്നുണ്ടാവും, ഇത്രയും നേരം വായിട്ട് അടച്ചുകൊണ്ട് ഈ ഭാഗം ചൂട് കാണും, അവിടെ എല്ലാം ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും, കുറച്ച് ഭാഗങ്ങൾ തണുത്തിരിക്കും. ഇപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെയും നിങ്ങളുടെ ശരീരത്തിൻ്റെയും തെർമൽ ഇമേജിങ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ശരീരം കുറച്ചുകൂടെ തിളങ്ങി നിൽക്കും, കാരണം ഞാൻ ഇവിടെ നിന്ന് അധ്വാനിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ചൂട് എൻ്റെ ശരീരം ഉണ്ടാക്കുന്നു. ഇവിടെ നമ്മളൊരു ചൂട് ചുട്ടുപഴുത്ത വാതകത്തെ നമ്മളൊരു സ്പെക്ട്രോമീറ്ററിലൂടെ, സ്പെക്ട്രോമീറ്ററിനെയാണ് നമ്മളിവിടെ ഒരു പ്രിസം കൊണ്ട് സൂചിപ്പിക്കുന്നത്, അതിലൂടെ അപ്പുറത്ത് അതിൻ്റെ സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവിടെ ഇവിടെയുള്ള വർണ്ണങ്ങൾ ഉള്ള ചില വരകൾ മാത്രമേ കാണാൻ സാധിക്കൂ. അതെന്തുകൊണ്ടാണ് ആ വരകൾ വരുന്നത്? ആ ഗ്യാസിലുള്ള ആറ്റങ്ങൾ ഏതാണ്, ആ ആറ്റങ്ങൾക്കുള്ളിൽ ചില പ്രത്യേക എനർജി ലെവലുകളുണ്ട്, അത് ഓരോ ആറ്റത്തിനും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിൽ ഏതൊക്കെ എനർജി ലെവലുകളാണോ ഉള്ളത് അതിനനുസരിച്ച് അതിൽ നിന്നും പുറത്ത് വരാവുന്ന വികിരണങ്ങൾക്ക് ചില കണക്കുണ്ട്, അതിനപ്പുറത്തേക്കുള്ള വികിരണങ്ങളൊന്നും അതിൽ നിന്ന് വെളി വരില്ല. അപ്പോൾ അവിടെ കാണുന്ന വരകൾ, ഇത് ഏത് വാതകത്തിൽ നിന്നുള്ള പ്രകാശമാണോ അതിലുള്ള ആറ്റങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, എന്തിൽ നിന്നാണോ ഈ പ്രകാശം ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ഫിംഗർ പ്രിൻ്റാണ് നിങ്ങൾ അവിടെ കാണുന്ന വര സ്പെക്ട്രം. ഏതൊക്കെ നിറങ്ങളുള്ള വരകളാണ് അവിടെ കാണുക എന്ന് തീരുമാനിക്കുന്നത് ആ ചുട്ടുപഴുത്ത വാതകത്തിൽ ഏത് ആറ്റം ഉണ്ട് എന്നാണ്. ഇത് നമ്മൾ വളരെ നിത്യജീവിതത്തിൽ ഈ ഇഫക്റ്റ് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. നോക്കിയാൽ മതി, നമ്മൾ ഹാലജൻ ലാമ്പുകൾ എന്ന് വിളിക്കുന്ന അകത്ത് ഗ്യാസ് നിറച്ചിട്ടുള്ള എമിഷൻ ലൈറ്റ് സോഴ്സസ് ഉണ്ട്. നമ്മുടെ സോഡിയം വേപ്പർ ലാമ്പിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സോഡിയം വേപ്പറാണ്, അതിലുപയോഗിച്ചേക്കുന്ന വേപ്പർ ഏതാണോ, വേപ്പർ എന്ന് വെച്ചാൽ അത് ഏത് ആറ്റമാണോ അതിലുണ്ടാകുന്നത്, ആ ആറ്റങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും ആ ബൾബിൻ്റെ നിറം. നോക്കിക്കഴിഞ്ഞാൽ സോഡിയം പേപ്പർ ലാമ്പിന് മഞ്ഞ നിറമാണ്, പൊട്ടാസ്യം ലാമ്പിന് ഒരു മജന്ത കളറായിരിക്കും, കാഡ്മിയം ലാമ്പിന് നീല നിറമായിരിക്കും, പിന്നെ നമ്മുടെ
ഈ ഫയർ വർക്സിൽ ഉപയോഗിക്കുന്നത്, നമ്മുടെ വെടിക്കെട്ട് നടക്കുമ്പോൾ സംഭവിക്കുന്ന എല്ലാ വർണ്ണങ്ങളും തീരുമാനിക്കുന്നത് അതിനുള്ളിൽ ഏതൊക്കെ ആറ്റങ്ങളാണ് ഉള്ളതെന്ന് തീരുമാനിച്ചിട്ടാണ്. നിങ്ങൾക്ക് സ്ട്രോൺഷ്യവും ലിഥിയവും പോലുള്ള മെറ്റൽസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചുവന്ന വർണ്ണം കാണാൻ പറ്റും. കാരണം അതിൻ്റെ ആറ്റങ്ങൾ പുറത്ത് വിടുന്നത് റെഡ് വേവ് ലെങ്ത് ഉള്ള പ്രകാശങ്ങളായിരിക്കും. അതുപോലെ കാൽസ്യം സാൾസ് ആണെങ്കിൽ ഓറഞ്ച് നിറമായിരിക്കും, സോഡിയം ആണെങ്കിൽ യെല്ലോ. ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നല്ല നീല ഫ്ലെയിമിൽ നമ്മൾ കുറച്ച് ഉപ്പെടുത്ത് കാണിച്ചാൽ മതി, പൊട്ടിത്തെറിക്കാതെ നോക്കുക. കാണിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിമിൻ്റെ നിറം മഞ്ഞ നിറമാവുന്ന കാണാൻ പറ്റും. സോഡിയത്തിൻ്റെ സ്വഭാവമാണ് ആ മഞ്ഞ നിറത്തിലുള്ള പ്രകാശം. ബേരിയം സാൾട്ട് ആണെങ്കിൽ പച്ച നിറമായിരിക്കും. അങ്ങനെ നമ്മുടെ ഫയർ വർക്കിലെല്ലാം ഈ വർണ്ണങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ആറ്റങ്ങളുടെ ഈ സ്വഭാവത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ആറ്റങ്ങൾ ഊർജ്ജം സ്വീകരിച്ച് അതിനെ ഇലക്ട്രോണുകൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സായിട്ട് പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന നിറങ്ങളുടെ ഒരു പാറ്റേൺ, അതിനെ നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്നാണ് വിളിക്കുന്നത്. ആ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, എമിഷൻ സ്പെക്ട്രം. കാരണം അതിൽ നിന്നും പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന സ്പെക്ട്രമാണ്. ഇതിനൊരു മറുവശമുണ്ട്. നമ്മളിപ്പോൾ ചുട്ടുപഴുത്തൊരു വാതകത്തിലൂടെയാണ്, വാതകത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തെയാണ് സ്പെക്ട്രോസ്കോപ്പിലൂടെ നോക്കിയത്. ഇനി നമ്മളൊരു സൂര്യപ്രകാശത്തെയോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ബൾബിൽ നിന്ന് വരുന്ന ഒരു പ്രകാശത്തെ, നേരത്തെ പറഞ്ഞ അതേ ഗ്യാസിനെയോ വേറെ ഏതെങ്കിലും ഒരു ഗ്യാസിന് അകത്തൂടെയോ, അത് ചുട്ടുപഴുത്ത ഗ്യാസല്ല, തണുത്തിരിക്കുന്ന അവസ്ഥയിലുള്ള ഗ്യാസിനകത്തൂടെ കടത്തിവിടുകയാണ് ഈ പ്രകാശത്തെ. എന്നിട്ട് അതിനെ ഒരു സ്പെക്ട്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു കാഴ്ചയാകും കാണുക. അവിടെ ചില പ്രകാശങ്ങൾ ചില വേവ് ലെങ്ത് മിസ്സിങ് ആയിരിക്കും. അതെങ്ങനെയൊന്ന് മനസ്സിലാലോചിച്ച് നോക്കി. അതായത് ആറ്റങ്ങൾക്ക് ഉള്ളിലേക്ക് എടുക്കുന്നതിനും പുറത്തേക്ക് എടുക്കുന്നതിനും ഒരേ ലിമിറ്റേഷനാണ്. അതിനകത്തുള്ള എനർജി ലെവൽസാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ ചുട്ടുപഴുക്കുമ്പോൾ അത് ഏത് തരംഗങ്ങളാണോ പുറത്തേക്ക് വിടുക, അത് തണുത്തിരിക്കുമ്പോൾ അതേ തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ ഉള്ളിലേക്ക് എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ തണുത്തിരിക്കുന്ന ഒരു പ്രകാശ ഒരു വാതകത്തിലൂടെ കുറച്ച് ലൈറ്റ്, വൈറ്റ് ലൈറ്റ് ആണ്, എല്ലാ തരംഗ ദൈർഘ്യങ്ങളും അവൈലബിൾ ആണ്, വിട്ടു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം എടുക്കാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ആ പർട്ടിക്കുലർ തരംഗ ദൈർഘ്യങ്ങൾ മാത്രം അകത്തേക്ക് എടുക്കും. അതവിടെ സ്പെക്ട്രത്തിൽ വരയായി വീഴും. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെക്ട്രം വിത്ത് എ ഹോൾ. അപ്പോൾ സ്പെക്ട്രത്തിലുണ്ടാകുന്ന ആ ഹോൾസിനെ, അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ തരംഗ ദൈർഘ്യങ്ങൾ ഈ ഗ്യാസ് അകത്തേക്ക് എടുത്തു കഴിഞ്ഞു, മിസ്സിങ് ആണ്. മറ്റേത് ആ ചൂട്ടുപഴുത്ത അവസ്ഥയിൽ ആ ആറ്റങ്ങൾ പുറത്തേക്ക് വിടുന്ന ഊർജ്ജമാണ്. ഇത് രണ്ടും തമ്മിൽ ഒരു ഫോട്ടോയുടെ നെഗറ്റീവും പോസിറ്റീവും പോലെ. അതാ നോക്കിയേ, ഇത് ഹീലിയം എന്ന് പറയുന്ന വാതകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, ആദ്യം കാണുന്നത് അതിൻ്റെ എമിഷൻ സ്പെക്ട്രമാണ്, രണ്ടാമത് കാണുന്നത് അതിൻ്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ്. ആദ്യം കാണുന്ന എവിടെയാണോ വര വരുന്നത് അതേ സ്ഥാനത്തായിരിക്കും അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ മിസ്സിങ് ആകുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്താൽ കണ്ടിന്യൂസ് സ്പെക്ട്രം കിട്ടും, നമുക്ക് വിബ്ജിയോർ കിട്ടും. അപ്പോൾ എമിഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും അടിസ്ഥാനപരമായി ആറ്റങ്ങളുടെ ഒരു ഫിംഗർ പ്രിൻ്റായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. സ്പെക്ട്രോസ്കോപ്പിസ്റ്റ് എന്നാണ് ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുക. അവർ നമ്മൾ ജ്യോത്സ്യന്മാരെ പോലെ അവർ സ്പെക്ട്രം കണ്ടിട്ട് പറയും, ആ സോഡിയമാണ്. അപ്പോൾ സ്പെക്ട്രം ഒരു മൂലകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ, ഒരു പ്രത്യേക തരം ആറ്റത്തിൻ്റെ സാന്നിധ്യത്തെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ച രഹസ്യങ്ങൾ എങ്ങനെയാണ് ഇതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം. കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് വരുന്നാൽ വൈറ്റ് ലൈറ്റ്, അത് കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. അതൊരു ചുട്ടുപഴുത്ത വാതകത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടൊരു എമിഷൻ ലൈൻ ആയിരിക്കും ഉണ്ടാകുക. അത് തണുത്ത ഗ്യാസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിനൊരു അബ്സോർപ്ഷൻ ലൈൻ ആയിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ പറഞ്ഞത് ഗ്യാസിൻ്റെ കാര്യമാണ്. പക്ഷേ ഈ ആറ്റങ്ങളൊരു സോളിഡ്, അതായത് ഖരവസ്തുവിലിരിക്കുന്ന പോലെ എല്ലാവരും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ എനർജി ലെവൽസിന് ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരും. അത് കാരണം ഇവരിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിനും അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാകും. അവിടെ നിന്ന് വരുന്ന പ്രകാശ ദൈർഘ്യം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ഷേപ്പിലായിരിക്കും കാണുക. ഈ പടം കണ്ട് ആരും ഞെട്ടിത്തിരിക്കരുത്. ഇത്തിരി സാങ്കേതികത ഉണ്ടെങ്കിലും സംഗതി സിമ്പിളാണ്. നമ്മളിവിടെ കാണിച്ചേക്കുന്നത് ഈ താഴെ എടുത്തേക്കുന്നത് ഓരോ തരംഗ ദൈർഘ്യങ്ങളെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുക, ഏറ്റവും കുറഞ്ഞത് മുതൽ ഏറ്റവും കൂടിയത് വരെ. അതിൽ നിന്നെല്ലാം എത്ര ഊർജ്ജം പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫ്രാറെഡ് ഇത്ര ഊർജ്ജം കൊണ്ടുവരുന്നുണ്ട്, അൾട്രാ വയലറ്റ് ഇത്രയും കൊണ്ടുവരുന്നുണ്ട്, റെഡ് ലൈറ്റ് ഇത്രയും കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെ ഒരു അളവ് എടുത്ത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ കൂടിക്കൂടി പോകും. ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് കുറച്ചളവിലേ വരുന്നുള്ളൂ, ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയതും കുറച്ചളവിലേ വരുന്നുള്ളൂ. ഇതിനിടയ്ക്കൊരു റേഞ്ചുണ്ട്, അവിടെയായിരിക്കും ഏറ്റവും കൂടിയ അളവിൽ ഊർജം വെളിയിലേക്ക് വരുന്നത്. അത് ആ വസ്തു എത്ര താപനിലയിലുള്ളതാണെന്നനുസരിച്ചിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞ ഇരുമ്പ് ചുട്ടുപഴുക്കുമ്പോൾ അതിൻ്റെ നിറത്തിന് വരുന്ന വ്യത്യാസം. ചൂട് കൂടിയ വസ്തുക്കൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയ തരംഗങ്ങളായിരിക്കും വെളിയിലേക്ക് കൂടുതൽ വിടുക. ചൂട് കുറഞ്ഞതിനനുസരിച്ചിട്ട് തരംഗ ദൈർഘ്യം കൂടിയതായിരിക്കും പുറത്തേക്ക് വിടുക. അതായത് പുറത്തേക്ക് വരുന്ന തരംഗത്തിൻ്റെ ഊർജം
അതിൻ്റെ താപനില അനുസരിച്ചിരിക്കും. നല്ല ചുട്ടുപഴുത്തിരിക്കുന്ന വസ്തുക്കൾക്ക് നല്ല ഫ്രീക്വൻസി കൂടിയ നീലയോട് അടുത്ത നിറങ്ങളായിരിക്കും വരിക, ഫ്രീക്വൻസി കുറഞ്ഞത് ചുവപ്പിനോട് അടുത്ത നിറങ്ങളായിരിക്കും കൂടുതലായി പുറത്തേക്ക് വിടുക. ഇതിനാണ് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ആ പേര് കേട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മാത്രം അത് നോട്ട് ചെയ്ത് മതി, ഇല്ലെങ്കിൽ ഈ പേര് എവിടെയോ കേട്ട് മറന്നിട്ടങ്ങ് മറന്നാൽ മതി. ഇതൊരു ചെറിയൊരു വസ്തുവാണ്. ഇത് പ്രിസത്തിന് പകരം സ്പെക്ട്രോമീറ്ററുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്നാണ് വിളിക്കുക. ചെയ്യുന്ന ഒരു കാര്യമേ ഉള്ളൂ, കുട്ടികളെ കുറച്ചുകൂടി അകലത്തിൽ നിർത്തുന്ന ഒരു വസ്തുവാണെന്ന് കരുതിയാൽ മതി. അസംബ്ലിയിൽ എല്ലാ കുട്ടികളും ഞെരിഞ്ഞ് ഞെരിഞ്ഞ് തൊട്ട് തൊട്ട് നിൽക്കുന്നു. ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ചെയ്യുന്നത് ഇവരെ കുറച്ചുകൂടി അകലത്തിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തും. നമ്മളതിനെ സാങ്കേതിക ഭാഷയിൽ പറയും റെസൊല്യൂഷൻ കൂട്ടുക എന്ന് പറയും. അപ്പോൾ നമുക്ക് ദൂരെ നോക്കിയാൽ തന്നെ എല്ലാവരും വേറെ വേറെ മാറി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതിലാരെങ്കിലും ഒരാൾ മിസ്സിങ് ആയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ സ്പെക്ട്രം എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ പ്രിസത്തിന് പകരം ഇന്ന് ഉപയോഗിക്കുന്ന വസ്തുവാണ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുന്ന സാധനം. നമ്മളീ കാണുന്ന മഴവില്ലിൻ്റെ ഏഴ് നിറങ്ങൾ പോലെ അല്ല ഈ സാധനം പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യുന്നവർ സ്പെക്ട്രത്തെ കാണുന്നത്. ആ മുകളിൽ കാണുന്ന സ്പെക്ട്രത്തെ ഒരു സ്പെക്ട്രോസ്കോപ്പിസ്റ്റ് കാണുന്നത് താഴത്തെ ഗ്രാഫായിട്ടായിരിക്കും. ആ ഗ്രാഫ് ഓരോ തരംഗദൈർഘ്യത്തിനുമുള്ള പ്രകാശത്തിൻ്റെ അളവാണ് കാണിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ചിത്രത്തിൽ കറുത്ത വരകൾ നിങ്ങൾക്ക് ദൃശ്യമാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കറുത്ത വരകൾ എവിടെ ഉണ്ടെന്നറിയാൻ ആ ഗ്രാഫിൽ എവിടെയൊക്കെയാണോ കുഴി വരുന്നത് നോക്കിയാൽ മതി. അതായത് ആ വേവ് ലെങ്ത് ഉള്ള പ്രകാശം വളരെ കുറച്ചേ വരുന്നുള്ളൂന്നുണ്ടെങ്കിൽ അവിടെ ഇരുണ്ട് കിടക്കും. അതുകൊണ്ടാണ് ആ ഗ്രാഫിൽ അവിടെ അവിടെ ഇങ്ങനെ ഓരോ ചുഴി കാണുന്നത് ആ ഭാഗത്തെ. അപ്പോൾ ഗ്രാഫിൽ കാണുന്ന സ്പെക്ട്രൽ വരകൾ എന്ന് പറയുന്നത് ഈ കുഴിയാണ്. എങ്ങോട്ട് എവിടെയൊക്കെയാണോ ഈ ഡിപ്പ് വരുന്നത് അതെല്ലാം ഒരു സ്പെക്ട്രോസ്കോപ്പിസ്റ്റ് സ്പെക്ട്രൽ ലൈനായിട്ട് വായിച്ചെടുക്കും. ഇതെങ്ങനെയാണ് പ്രൊഫഷണൽസ് സ്പെക്ട്രം കാണുക? അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ സ്പെക്ട്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതിനകത്തിന് നമ്മളെ കാണുന്ന കളറുകളും അതിനുള്ളിലുള്ള കറുത്ത വരകളും പോകുന്നു. ഇനി ഇതിനകത്ത് ഇങ്ങനെ വരകളായി ഞാനധികം ഇങ്ങനത്തെ സ്പെക്ട്രം ഇതോട് കാണിച്ച് നിർത്താം, അങ്ങനെ ആരും പേടിക്കരുത്, ഇത് വെച്ച് ബോറടിപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് അവസാനത്തെ ഗ്രാഫാണ്, ഇതിന് മുമ്പോട്ട് ഗ്രാഫ് കാണിക്കത്തില്ല, ഷുവർ. ഇനി ഈ ഗ്രാഫിൽ നിന്നും സാധാരണ സയൻറ്റിസ്റ്റുമാർക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്ന് പറയുന്നേ ഉള്ളൂ. അതെങ്ങനെ കാണാൻ പറ്റുന്നൊന്നും ഇപ്പോൾ പറയാൻ പോകുന്നില്ല. ഇതിൽ ഈ കാണുന്ന വരകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ വരക്ക് എത്ര കട്ടിയുണ്ട്, അതിന് എത്രത്തോളം നീളമുണ്ട് എന്നൊക്കെ നോക്കി അതിൻ്റെ ഫ്രീക്വൻസി, അത് ഏതൊക്കെ ഫ്രീക്വൻസികളിലാണ് ഈ വര കാണുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സോഡിയത്തിനാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും ഈ വര കാണുക, പൊട്ടാസ്യത്തിന് വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ സ്പെക്ട്രം എന്തിൽ നിന്നാണോ വരുന്നത് അവിടെ എന്തൊക്കെ മൂലകങ്ങളുണ്ട് എന്നറിയാൻ പറ്റും. പിന്നെ ആ സ്പെക്ട്രൽ വര എത്രത്തോളം തീവ്രത കൂടിയതാണ്, ഇൻറ്റൻസിറ്റി കൂടിയതാണോ, അതിനനുസരിച്ചിട്ട് ആ ആറ്റങ്ങൾ അത്രയും എണ്ണത്തിൽ കൂടുതലുണ്ട് എന്നറിയാൻ പറ്റും. എത്രത്തോളം കൂടുതൽ ആറ്റങ്ങൾ അത്രയും അധികം അത് അബ്സോർവ് ചെയ്യപ്പെടും, അത്രയും അധികം ആ വരയ്ക്ക് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. പിന്നെ അത് എത്രത്തോളം വീതിയുള്ളതാണ്, പിന്നെ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് അവിടുത്തെ കോമ്പോസിഷൻ, ആ സാധനം എന്തിൽ നിന്നാണോ ആ പ്രകാശം വരുന്നത് അതിൽ അവിടെ എന്തൊക്കെയുണ്ട്, ഏതളവിലുണ്ട്, അവിടെ നിന്ന് വരുന്ന താപനില എത്രയുണ്ട്, ഇതിനെല്ലാം അനുസരിച്ച് സ്പെക്ട്രത്തിൻ്റെ സ്വഭാവം മാറും. തിരിച്ച് വായിച്ചാൽ സ്പെക്ട്രത്തിൻ്റെ സ്വഭാവം വായിച്ചെടുത്താൽ അവിടെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വായിച്ചെടുക്കാൻ നമുക്ക് ശേഷിയുണ്ടാവും. ഇതൊരു നക്ഷത്രത്തിലേക്ക് ഒന്ന് കൊണ്ടുപോയി നോക്കി. നക്ഷത്രത്തിൽ നിന്ന് നക്ഷത്രത്തിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം ഊർജ്ജം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അത് നമ്മുടെ ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് ആയിട്ട് അതിനെ സങ്കല്പിക്കുക. അതിൽ നിന്ന് വരുന്ന പ്രകാശം നക്ഷത്രത്തിൻ്റെ ഉൾഭാഗത്ത് മാത്രമേ പ്രകാശം ഈ ഊർജ്ജം ഉണ്ടാക്കുന്നുള്ളൂ. അതിൻ്റെ വെളിഭാഗത്ത് താരതമ്യേന തണുത്ത ഗ്യാസാണ്. താരതമ്യേന തണുത്തതെന്ന് പറയുന്നത് ഉൾഭാഗത്തെ അപേക്ഷിച്ച് താരതമ്യേന തണുത്തതാണ്. അപ്പോൾ ഉള്ളിൽ നിന്നും വരുന്ന ഉണ്ടാകുന്ന പ്രകാശം വെളിയിലേക്ക് വരുമ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, നക്ഷത്രത്തിൻ്റെ വെളിയിലുള്ള പുറം പാളികളിലുള്ള വാതകങ്ങൾ, അതെന്തൊക്കെ ആറ്റങ്ങളുണ്ടോ അതെല്ലാം ഈ ഉള്ളിൽ നിന്നും ഉണ്ടായി പുറത്തേക്ക് വരുന്ന പ്രകാശത്തിൽ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ട ഈ തരംഗദൈർഘ്യങ്ങൾ അവരങ്ങ് അബ്സോർബ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നക്ഷത്രത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രകാശം എല്ലാ തരംഗദൈർഘ്യങ്ങളിലുള്ളതുകൊണ്ട്, പക്ഷേ നക്ഷത്രത്തിന് വെളിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പുറം പാളിയിൽ, ഞാൻ ഇതൊന്ന് ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ചെയ്യാം ഒന്ന്, അതിൻ്റെ പുറം പാളിയിലുള്ള വാതകങ്ങൾ അവർക്കിഷ്ടപ്പെട്ട എന്താണ് തരംഗദൈർഘ്യങ്ങളെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ഫ്രാൺഹോഫർ വരകൾ കാണും. സൂര്യൻ്റെ കാര്യത്തിൽ സൂര്യൻ്റെ പുറം പാളിയിലുള്ള വസ്തുക്കൾ, വാതകങ്ങൾ എന്തിനെയാണോ ഏതൊക്കെ തരംഗദൈർഘ്യങ്ങളെയാണോ അബ്സോർബ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രമായി സൂര്യൻ്റെ വർണ്ണരാജിയിലുള്ള
ദ്വാരങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് സൂര്യൻ്റെ പുറംപാളിയിൽ ഉള്ള മൂലകങ്ങളുടെ സാന്നിധ്യം അതിൻ്റെ സ്പെക്ട്രത്തിലുള്ള വരകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക? സൂര്യൻ്റെ സ്പെക്ട്രത്തിലുള്ള വരകൾ എവിടെയൊക്കെയുണ്ടോ, എവിടെയൊക്കെയാണോ കറുത്ത വരകളുള്ളത്, ആ വരകളെ മോണിറ്റർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും സൂര്യൻ്റെ പുറംപാളിയിൽ ഏതൊക്കെ ആറ്റങ്ങളുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു സൂര്യനിൽ സോഡിയമുണ്ട്, മഗ്നീഷ്യമുണ്ട്, അയണുണ്ട്. ഇതെങ്ങനെ പഠിച്ചേ? ഇതെങ്ങനെ മനസ്സിലാക്കി? ആരാ സൂര്യനിൽ പോയി കുറച്ച് സാധനം വാരിയെടുത്തുകൊണ്ടൊന്ന് ലാബിൽ വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയേ? അങ്ങനെ ഒരു സാധ്യതയെ നമുക്കവിടെ ഇല്ല. നമുക്കറിയാൻ സാധിക്കുന്നത് സൂര്യപ്രകാശം എന്ന് പറയുന്ന സാധനം അവിടെ നിന്നും ഇവിടേക്ക് വരുമ്പോൾ സൂര്യൻ്റെ പുറംപാളിയിലുള്ള ആറ്റങ്ങൾ അവരുടെ ഒപ്പ് ഇതിൽ എഴുതി ചേർത്തിട്ടാണ് ഇങ്ങോട്ട് വിടുക. അതിനെയാണ് നമ്മൾ സൂര്യൻ്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. എൻ്റെ തിരിച്ചാണെങ്കിലോ, നമ്മൾ മറ്റ് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നതെന്ന് വിചാരിക്കുക, ഇവിടെയല്ല അന്യ ഗാലക്സികളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഗാലക്സികൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം നക്ഷത്രങ്ങൾ ചേർന്ന ഒരു സമൂഹമാണ്. ഒന്നിലധികം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന്, 40,000 കോടി നക്ഷത്രങ്ങൾ നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിൽ മാത്രമുണ്ട്. അങ്ങനെ നോക്കി നമ്മളൊരു വിദൂര ഗാലക്സിയെ നോക്കുമ്പോൾ കാണുന്നത് ഈ എല്ലാ നക്ഷത്രങ്ങളും കൂടി ചേർന്ന് പുറത്തേക്ക് വിടുന്ന പ്രകാശത്തിൻ്റെ ഒരു ആകത്തുകയായിരിക്കും നമ്മളവിടെ അതിൻ്റെ സ്പെക്ട്രമായിട്ട് കാണുക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താ കാണാൻ സാധിക്കുക? അവിടെ ഏത് ടൈപ്പിലുള്ള മൂലകങ്ങളാണ് കൂടുതലുള്ളത്? നമുക്ക് ഇന്നറിയാം ഒരു നക്ഷത്രം ജന്മമെടുത്ത് അത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഊർജം പുറത്തേക്ക് വിട്ട് ആ ഫ്യൂഷൻ തീരാറാകുന്നതിനിടയ്ക്ക് ഏതൊക്കെ മൂലകങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഏതൊക്കെ തുടങ്ങുന്ന സമയത്ത് ഹൈഡ്രജൻ ആയിരിക്കും, അത് ഷുവറാണ്. അത് പിന്നെ ഹീലിയം ആകും, കാർബൺ ഉണ്ടാകും. അപ്പോൾ ഒരു നക്ഷത്രത്തിൽ ഏറ്റവും കൂടുതലുള്ള ആറ്റങ്ങൾ ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ആ നക്ഷത്രത്തിൻ്റെ ഏത് സ്റ്റേജിലാണ്, വയസ്സനാണോ ചെറുപ്പക്കാരനാണോ, ആ സ്റ്റേജിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗാലക്സിയെ നമ്മൾ മുമ്പിലേക്ക് നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും വരുന്ന പ്രകാശത്തെ നോക്കിയാൽ അവിടെയുള്ള നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണോ, ഏറ്റവും കൂടുതൽ പുതിയതായിട്ടുണ്ടായ നക്ഷത്രങ്ങളാണോ, അതോ വർഷങ്ങളായിട്ട് നിലനിന്ന് സൂപ്പർ നോവകളായി പൊട്ടിത്തെറിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളാണോ, ഇങ്ങനെ പല ഇൻഫർമേഷനുകളും നമുക്കതിൽ നിന്നും ലഭിക്കും. ഇനി വേറൊരു കഥയുണ്ട്. നമ്മൾ സൂര്യൻ്റെ സ്പെക്ട്രം നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു വര ഏത് മൂലകത്തിൻ്റെയെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ആറ്റത്തിൻ്റെ സ്പെക്ട്രം നിങ്ങൾ ആ ആറ്റത്തിനെ എവിടെ കൊണ്ട് വെച്ചാലും അത് മാറില്ല. സോഡിയമാണോ അതിനെ തണുപ്പിച്ചിട്ടെടുത്താലും ചൂടാക്കിയിട്ടെടുത്തു കഴിഞ്ഞാലും വെള്ളത്തിൽ മുക്കിയിട്ട് കഴിഞ്ഞാലും നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അകത്തുകൊണ്ട് വെച്ചാലും അതിൽ നിന്ന് വരുന്ന അതിൻ്റെ ഊർജ്ജ നിലകളിൽ മാറ്റം വരില്ല. അതിൽ നിന്ന് വരുന്ന അതിൻ്റെ സിഗ്നേച്ചർ അപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ എങ്ങനെയാ, നമുക്കിപ്പോൾ ഈ സോഡിയം എടുത്തിട്ട് നമ്മുടെ ലാബിൽ അതിനെ ചൂടാക്കി അതിൻ്റെ സ്പെക്ട്രം നോക്കാം. അത് നക്ഷത്രങ്ങളിലുണ്ടെങ്കിൽ അതിൻ്റെ സ്പെക്ട്രം ഇത് ഒരുപോലെ ഇരിക്കും. അങ്ങനെ നമുക്കറിയാവുന്ന എല്ലാ മൂലകത്തിൻ്റെയും സ്പെക്ട്രം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ലാബുകളിൽ പരീക്ഷിച്ച് നമ്മുടെ റെക്കോർഡുണ്ട്. അതുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ടാണ് നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ ഇതുണ്ടോ അതുണ്ടോ എന്ന് നമ്മൾ പരീക്ഷിക്കും. നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ ഓരോ ഫ്രീക്വൻസികളായിട്ട് പരിശോധിക്കും. ഈ ഫ്രീക്വൻസി ഉണ്ടോ, ഈ ഫ്രീക്വൻസി ഉണ്ടോ, ഒരറ്റത്ത് നിന്ന് മറൊറ്റത്തേക്ക് പരിശോധിക്കുന്നു. എവിടെയൊക്കെയാണോ ഫ്രീക്വൻസി മിസ്സിങ് ആവുന്നത് അവിടെ ഒരു സ്പെക്ട്രൽ വര ഉണ്ടെന്ന് പറയും. അങ്ങനെ മിസ്സിങ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അവിടെ ഏതൊക്കെ എലമെൻസ് ഉണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ പരിശോധിച്ചപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന ഒരു വര നമുക്ക് അക്കൗണ്ട് ചെയ്യാം, നമ്മളിതുവരെ ലാബിൽ കണ്ടിട്ടില്ലാത്തൊരു വരയാത്. അപ്പോൾ അതിനെ കണ്ടുപിടിച്ച ആൾ കരുതിയത് അത് സോഡിയത്തിൻ്റെ രണ്ട് വരകൾക്ക് അടുത്താണ് കാണുന്നത്. സോഡിയത്തിൻ്റെ മൂന്നാമതൊരു വരയായിരിക്കും, പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം, ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായി ഒരാൾ ലാബിൽ ഈ വര കാണുന്നത്. അതൊരു പുതിയ മൂലകമായിരുന്നു, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത സൂര്യനിൽ മാത്രമുള്ള മൂലകത്തിന് അന്ന് നമ്മൾ വിളിച്ച പേരാണ് ഹീലിയം. ഹീലിയോസ് എന്ന് പറയുന്നത് സൂര്യദേവനാണ്. സൂര്യനിൽ മാത്രമുള്ള ആ മൂലകത്തെയാണ് നമ്മൾ ഹീലിയം എന്ന് വിളിച്ചത്. പിന്നീട് വോൾക്കാനിക് ഇറപ്ഷൻസ്, അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഈ ഹീലിയത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. പിന്നെ ലാബിൽ നമുക്കത് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹീലിയം നമ്മളെ സംബന്ധിച്ചൊരു അവിടെ സൂര്യനിൽ മാത്രമുള്ള ഒരു സാധനമല്ല, ഇപ്പം നമ്മളതിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീലിയത്തെ നമ്മൾ ശരിക്കും കണ്ടെത്തിയത് ഭൂമിയിലല്ല കണ്ടെത്തി എന്നുള്ളതാണ് അവിടുത്തെ കൗതുകം എന്ന് പറയുന്നത്. സൂര്യനിൽ ആണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്നത്. അതിന് സഹായിച്ചതാണെങ്കിൽ നമ്മളെ സ്പെക്ട്രോസ്കോപ്പിയാണ് അതിന് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പുറം ലോകത്തേക്ക് നോക്കി ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇന്ന ഇന്ന സാധനങ്ങൾ അവിടെ ഉണ്ട്, അത് ഇത്ര അളവിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെങ്ങനെയാണ് അത് അറിഞ്ഞതെന്ന് ഓരോരുത്തർ ചാടി ഉണ്ടി ചോദിക്കുന്ന കണ്ടില്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളായെങ്കിലും സൂര്യനിൽ പോയിട്ടുണ്ടോ? ഇത്രയും പറഞ്ഞു തന്നെ അർത്ഥം ഇത്രയേറെ കാര്യങ്ങളുണ്ടെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് നിങ്ങൾക്ക് ക്വാണ്ടം സിദ്ധാന്തം കുറച്ച് പഠിക്കേണ്ടി വരും.
അതിനകത്ത് ആറ്റങ്ങളുടെ എനർജി ലെവൽസ് പഠിക്കേണ്ടി വരും. സൂര്യൻ നിങ്ങളെങ്ങനെ സയൻസിന് മാത്രം ഇതെങ്ങനെ കിട്ടിയും ചോദിക്കുന്ന ആളടുത്ത് നിങ്ങൾ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന വേറെന്തെങ്കിലും ആയിരിക്കും. നമ്മൾ കുറച്ച് നേരത്തെ കേട്ടേ ഉള്ളൂ അല്ലേ, ഓക്സിജൻ മണ്ണിനോട് ചേർന്ന് ഒഴുകി പോകുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞു. എൻ്റെ ശരീരത്തിൽ നിന്ന് ഓക്സിജൻ ഇറങ്ങി ഒഴുകിപ്പോയി, അത് കേട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിമിതി നമുക്കുണ്ട്. ഐൻസ്റ്റൈൻ്റെ ഒരു സുപ്രസിദ്ധമായ ഒരു വാചകമുണ്ട് അല്ലേ, എന്തായിരുന്നു അത്? ടു തിങ്സ് ആർ ഇൻഫൈനൈറ്റ്, ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി, ആൻഡ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ ഫസ്റ്റ് ബട്ട് യു ആർ ഷുവർ അബൌട്ട് ദ സെക്കൻഡ്. ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി ഈസ് ഇൻഫൈനൈറ്റ്. ഞാനിതാണ് പറഞ്ഞത്, ഈ കാണുന്ന വരയാണ് ഹീലിയം ആറ്റത്തിൻ്റെ വര. അത് നമ്മൾ സൂര്യനിൽ കണ്ടെത്തിയതാണ്. ഭൂമിയിൽ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഭൂമിക്ക് വെളിയിലുള്ള ഒരു വസ്തുവിൽ നമുക്കതിനെ കാണാൻ സാധിച്ചു. അതിനെ നമ്മളെ സഹായിച്ചത് അതിൻ്റെ സ്പെക്ട്രമായിരുന്നു. ഇനി ഈ പറഞ്ഞ നേരത്തെ കാണിച്ചൊരു ഗ്രാഫ് തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഗ്രാഫിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗം ഏത് ഫ്രീക്വൻസിയിലാണോ വരുന്നത് എന്ന് തീരുമാനിക്കുന്നത് അതിനെത്ര താപനില ഉണ്ടെന്നുള്ളതാണ്. ആ താഴെ ഒരു ചെറിയ ഇക്വേഷൻ പോലെ എഴുതിയിട്ടുണ്ട്. അതായത് താപനില കൂടിയ വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ഫ്രീക്വൻസി പൊതുവെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു സൂര്യനിൽ ഒരു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള തരംഗദൈർഘ്യം എത്രയാണ് എന്ന് നോക്കിയാൽ അത് എത്ര താപനിലയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളിൽ ചുവന്ന നക്ഷത്രമാണോ നീല നക്ഷത്രമാണോ കൂടുതൽ താപനിലയുള്ളതെന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും ചുവപ്പായിരിക്കും, നല്ല ചുട്ട് പഴുത്തിരിക്കുകയല്ലേ. ശരിക്കും തിരിച്ചാണ്, ചുവപ്പ് നക്ഷത്രങ്ങൾക്ക് താപനില കുറഞ്ഞതാണ്. നമ്മുടെ തിരുവാതിര തൃക്കേട്ട പോലുള്ള നക്ഷത്രങ്ങളെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുട്ടുപഴുത്ത് ചുവന്ന നിറത്തിൽ നിൽക്കും. കാരണം അവയുടെ ന്യൂക്ലിയർ ഫ്യൂഷനെല്ലാം പതിയെ അവസാനിച്ച് അതൊരു റെഡ് ജയൻ്റ് സ്റ്റേജിലായി തണുത്ത് നിൽക്കുകയാണ്. അത് ഏഴ് നിമിഷവും പൊട്ടിത്തെറിക്കാം. പൊതുവെ ജ്യോത്സ്യന്മാർ പറയുന്നത് തണുത്ത് നല്ല ചുട്ട് പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് അതിന് പ്രഭാവം കൂടുതലായിരിക്കും എന്നാണ്. പക്ഷേ നമ്മുടെ ആകാശത്ത് നല്ല നീല നിറത്തിൽ കാണുന്ന സിരിയസ് പോലുള്ള നക്ഷത്രങ്ങളാണ് ചെറുപ്പത്തിൻ്റെ പ്രസരിപ്പിൽ പരമാവധി ഊർജ്ജം മുമ്പിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു നക്ഷത്രത്തിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശം എത്ര അളവിൽ വരുന്നുണ്ട് എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ വലിപ്പം കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ താപനില കണ്ടെത്തി കഴിഞ്ഞാൽ ആ അതിന് എത്ര റേഡിയസ് ഉണ്ട് അല്ലെങ്കിൽ ആ നക്ഷത്ര ഗോളത്തിന് എത്ര വലിപ്പമുണ്ട് എന്ന് കണ്ടെത്താൻ നമുക്ക് അതിൻ്റെതായ സമവാക്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിതിൻ്റെ വിഷയത്തിൻ്റെ ഗഹനത വരുന്നത് ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വലിയ വലിയ തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ട ഒരുപാട് വിവരങ്ങളുണ്ട്. നക്ഷത്രത്തിൻ്റെ എത്ര പിണ്ഡമുണ്ട്, അതിൻ്റെ റേഡിയസ് എത്രയുണ്ട്, അതിൽ നിന്ന് എത്ര താപനില വരും, അതിൽ നിന്ന് എത്ര പ്രകാശം പുറത്തു വരും, ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ്. നമുക്ക് ഒരു നക്ഷത്രത്തിന് ഇത്ര പിണ്ഡമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്മോളജിസ്റ്റിന് പറയാൻ സാധിക്കും ആ നക്ഷത്രത്തിന് ഇത്ര വലിപ്പമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ വലിപ്പം തീരുമാനിക്കുന്നത് അതിൻ്റെ പിണ്ഡമാണ്. അതിൻ്റെ പിണ്ഡത്തിനനുസരിച്ചിട്ടാണ് അത് എത്ര താപനില വരെ പോകും എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും അതിൽ നിന്ന് എത്രത്തോളം പ്രകാശം പുറത്തു വരും തീരുമാനിക്കുന്നത്. അങ്ങനെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വിവരങ്ങളായതുകൊണ്ട് തന്നെ ഒരു അതിൻ്റെ താപനില അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വലിപ്പം അറിയാൻ പറ്റും. വലിപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര പ്രകാശം വരുന്നുണ്ട് നമുക്ക് കണക്കാക്കിയെടുക്കാൻ പറ്റും, അത് താരതമ്യം ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ അറിയാനുണ്ട്, ഇത് ചലിക്കുന്നുണ്ടെങ്കിൽ എത്ര വേഗതയിൽ ചലിക്കുന്നുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് നമ്മൾ മനസ്സിലാക്കുന്നത് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നൊരു പ്രതിഭാസം വഴിയാണ്. ഡോപ്ലർ ഇഫക്റ്റ് എന്ന് നമ്മൾ ട്രാഫിക് പോലീസാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഓവർ സ്പീഡിൽ പോകുന്നവരെ പിടിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ ഇൻ്റർസെപ്റ്റർ എന്നൊരു സാധനമാണ്. അവർ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കുന്ന ഒരു സാധാരണ പോലീസ് വണ്ടിയായിരിക്കും. അതിലൊരു ചെറിയ സാധനം, ഒരു ക്യാമറ പോലത്തെ സാധനം പിടിപ്പിച്ചിട്ടുണ്ടാകും. അത് ചെയ്യുന്നത് ഈ വരുന്ന വണ്ടിയിലേക്ക് ഒരു പൾസ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് അങ്ങോട്ട് വിടും. ഇത് ആ വണ്ടിയിൽ നിന്ന് തട്ടി തിരിച്ചു വരും. ഇതിവർ റിസീവ് ചെയ്യുമ്പോൾ ഈ പുറത്തേക്ക് പോയ പൾസ്, അതൊരു ലൈറ്റാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, അതിൻ്റെ ഫ്രീക്വൻസിയും തിരിച്ചു വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയും വ്യത്യാസമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? കാരണം അത് എന്തിൽ തട്ടിയാണോ പ്രതിഫലിക്കുന്നത് അത് ചലിക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ മനസ്സിലാവും വണ്ടി ഇടത്തേക്കാണ് പോകുന്നത്. വണ്ടി ഇടത്തേക്ക് പോകുമ്പോൾ ആ വണ്ടിയിൽ നിന്നും ഹോൺ അടിക്കുന്നത്, അപ്പോൾ ശബ്ദ തരംഗങ്ങളാണ് ആ കാണിച്ചേക്കുന്ന വര എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വണ്ടി നമ്മുടെ നേരെ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ തരംഗങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ എണ്ണത്തിൽ എത്തിക്കൊണ്ടിരിക്കും. അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും അത് നമ്മുടെ എണ്ണം വണ്ടി നമ്മുടെ നേരെ വരികയാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നത് വണ്ടിയിൽ നിന്ന് വരുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെന്ന് തോന്നുന്നു. അതിന് എത്ര ഫ്രീക്വൻസിയിലാണോ വണ്ടി പുറത്തേക്ക് വിടുന്നത് അതിനേക്കാളും കൂടിയ അളവിലായിരിക്കും നമുക്ക് കിട്ടുക. വണ്ടിയുടെ ബാക്കിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാണുന്നത് അവരിൽ നിന്നും തരംഗത്തിൻ്റെ സോഴ്സ് അകന്നകന്ന് പോവുകയാണ്. അപ്പോൾ അവർക്കത് ഫ്രീക്വൻസി കുറയുന്നതായിട്ട് തോന്നും. ഇത് ശബ്ദത്തിൻ്റെ കാര്യത്തിൽ ഫ്രീക്വൻസിയും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പിച്ചാണ്. പിച്ച് കൂടിയ ശബ്ദമാണ് ഫ്രീക്വൻസി കൂടിയ ശബ്ദം. അപ്പോൾ അതുകൊണ്ടാണ് പിച്ച് കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ റിയാലിറ്റി ഷോയിലെ ജഡ്ജിമാരിരുന്നിട്ട് മക്കളെ ഫ്ലാറ്റായി പോയിന്നാണ്, ഫ്ലാറ്റ് ആകുന്നത് അതിൻ്റെ പിച്ച് കുറഞ്ഞു പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം വണ്ടി നമുക്ക് ട്രെയിൻ അതിൻ്റെ ഹോൺ അടിച്ചുകൊണ്ട് നമ്മുടെ നേരെ വരുമ്പോൾ ശബ്ദം മാത്രമല്ല കൂടുക, ശബ്ദത്തിൻ്റെ ടോൺ മാറുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ടോൺ മാറുന്നത് അതിൻ്റെ
ഫ്രീക്വൻസി മാറുന്നതാണ്. ആംബുലൻസിൻ്റെ സൗണ്ട്, നമ്മളെ പാസ് ചെയ്ത് പോകുന്ന ആംബുലൻസ് നമുക്ക് നേരെ വരുമ്പോൾ അതിൻ്റെ പിച്ച് കൂടി വരും. നമ്മളെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിച്ച് പിന്നെ കുറയുന്നതായിട്ട് തോന്നും. ഞാൻ പറയുന്നത് ശബ്ദമല്ല കേട്ടോ, ശബ്ദമല്ല പിച്ചാണ്. അപ്പോൾ ഇതാ ഇതിനെക്കുറിച്ച് പുതിയ തമാശയായിട്ട് പറയാറുള്ളത്, നമ്മളൊരു ഈ ട്രംപറ്റ് വായിച്ചുകൊണ്ടൊരു മാർച്ച് നമ്മുടെ നേരെ വരികയാണെന്ന് വിചാരിക്കുക. അവർ വായിക്കുന്നത് സി നോട്ടാണെന്ന് വിചാരിക്കുക. പക്ഷേ നമുക്ക് നേരെ വരുന്ന മാർച്ചാണെങ്കിൽ നമുക്കത് സി ഷാർപ്പായിട്ട് തോന്നും. നമ്മളിൽ നിന്നും ദൂരേക്ക് പോകുന്ന മാർച്ചാണെങ്കിൽ അത് സി ഫ്ലാറ്റായിട്ട് തോന്നും. അതായത് ഫ്രീക്വൻസിയിൽ, ശബ്ദത്തിൻ്റെ പിച്ചിൽ മാറ്റം. ഇതേ കാര്യം പ്രകാശത്തിനും ബാധകമാണ്. പ്രകാശത്തിൻ്റെ സ്രോതസ്സ് നമ്മുടെ നേരെ അടുത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രകാശം ഫ്രീക്വൻസി കൂടുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ ഫ്രീക്വൻസി കുറയുന്നതായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഇത് നമുക്ക് എങ്ങനെ സ്പെക്ട്രത്തിൽ കാണാൻ പറ്റും? സ്പെക്ട്രത്തിൻ്റെ വര ഇടത്തേക്കോ വലത്തേക്കോ മാറും. അതായത് ഫ്രീക്വൻസി മാറുന്നു വെച്ചാൽ സ്പെക്ട്രത്തിൻ്റെ ആ വരയുടെ പൊസിഷൻ മാറും. ഇപ്പോൾ സോഡിയത്തിൻ്റെ വരകൾ ഏതൊക്കെ ഫ്രീക്വൻസിയിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന സ്പെക്ട്രം നോക്കുമ്പോൾ സോഡിയത്തിൻ്റെ വരകളെല്ലാം ഉണ്ട്, പക്ഷേ ഇതെല്ലാം കൂടെ ഒരറ്റത്തേക്ക് മാറി നിൽക്കുക, കറക്റ്റ് പൊസിഷനിലല്ല. അത് ഫ്രീക്വൻസി കൂടിയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നക്ഷത്രം നമുക്ക് നേരെ ചലിക്കുകയാണ്, ഇങ്ങോട്ട് വരികയാണ്. ഇനി രണ്ട് നക്ഷത്രങ്ങൾ ഒന്നിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക, ഇങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ അതിനർത്ഥം എന്താ? ഒരു നക്ഷത്രം നമുക്ക് നേരെ വരുമ്പോൾ മറ്റേ നക്ഷത്രം അതിനെ നമുക്ക് അകന്നു പോകും, പിന്നെ അത് കറങ്ങി വരുമ്പോൾ മറ്റേ നക്ഷത്രം തിരിച്ചു വരും, ഇത് തിരിച്ചു പോകും. അപ്പോൾ ഈ രണ്ട് നക്ഷത്രങ്ങളുടെയും സ്പെക്ട്രത്തിലുള്ള ലയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം ഇടത്തോട്ട് ഒരെണ്ണം വലത്തോട്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ നക്ഷത്രങ്ങളിൽ ഒന്ന് മറ്റൊന്നിനെ ചുറ്റുകയാണ്, അത് ഇന്ന ആംഗിളിലാണ് ചുറ്റുന്നത്, അത് എത്ര വെലോസിറ്റിയിലാണ് കറങ്ങുന്നത് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ നമുക്ക്. ഒരു ഗാലക്സി മുഴുവൻ കറങ്ങുന്നതാണ് സങ്കല്പിക്കുക, ഗാലക്സികളെല്ലാം ചുഴിയും കറങ്ങുന്നുണ്ട്. ഗാലക്സിയുടെ ഒരറ്റത്തു നിന്ന് വരുന്ന സ്പെക്ട്രം ബ്ലൂ ഷിഫ്റ്റ് ചെയ്യും, ഫ്രീക്വൻസി കൂടും, മറ്റേ അറ്റത്ത് നിന്ന് വരുന്നത് ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഇതെല്ലാം ഇച്ചിരി വരുന്ന വെട്ടത്തെയാണ് ആലോചിക്കണം. ഇത്രയും വളരെ കുറഞ്ഞ അളവിലെ പ്രകാശം വരുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന വലിയ ഡിഷ് ആൻഡിന പോലത്തെ ടെലിസ്കോപ്പുകളെല്ലാം നമുക്ക് വേണ്ടി വരുന്നത്. അത് വെച്ചിട്ട് ഈ പ്രകാശത്തെ കളക്ട് ചെയ്തിട്ട് നോക്കുന്ന പരിപാടി സിമ്പിളാണ്. ഇതിൽ ഏതൊക്കെ ഫ്രീക്വൻസി ഉണ്ട്, ഏതൊക്കെ അളവിലുണ്ട്, കഴിഞ്ഞു. ഇതാണ് സ്പെക്ട്രം. അതിനുള്ളിൽ വരകളുടെ ചാഞ്ചാട്ടം, വരകളുടെ അളവ്, തൂക്കം ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രം കറങ്ങുകയാണോ തിരിയുകയാണോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാണുന്ന രണ്ട് സാമ്പിളാണ്. ഒന്ന് ഗാലക്സി എന്നുള്ള സ്പെക്ട്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്പെക്ട്രം എന്ന് സയൻറ്റിസ്റ്റുമാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മഴവില്ലുകളിലെ നിറങ്ങളല്ല, ഇതുപോലുള്ള ഗ്രാഫുകളാണ്. ഇതിൽ മുകളിൽ കാണുന്നത് ഒരു ഗാലക്സി എന്നുള്ള സ്പെക്ട്രത്തിൻ്റെ ഗ്രാഫാണ്. താഴെ കാണുന്നത് നമ്മുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ അടുത്ത് വന്ന ഐസോൺ എന്ന് പറയുന്ന ധൂമകേതുവിൻ്റെ സ്പെക്ട്രമാണ്. അതിൽ രണ്ട് ഉയരമുള്ള പീക്കുകൾ കാണാം. അത് നീലയുടെയും പച്ചയുടെയും ഫ്രീക്വൻസിയിലാണ്. അതുകൊണ്ടാണ് ഐസോൺ ധൂമകേതുവിൻ്റെ ഫോട്ടോഗ്രാഫുകൾ ആർക്കെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടെങ്കിൽ ആ ധൂമകേതുവിൻ്റെ നിറം ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആയിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അതിന് കാരണം ഈ സ്പെക്ട്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ ഫ്രീക്വൻസി കൂടുതൽ ബ്ലൂവിനും ഗ്രീനിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസികൾ ആയിരുന്നു. ഇതൊരു വലിയ ചോദ്യമാണ്. ഹബിൾസ് ലോ ആൻഡ് ഏജ് ഓഫ് യൂണിവേഴ്സ്. പ്രപഞ്ചത്തിന് എത്ര പ്രായമായി? ഇപ്പോഴും 6000 വർഷമേ പഴക്കമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ ക്രിയേഷൻ മ്യൂസിയം തന്നെയുണ്ട്. പ്രപഞ്ചത്തിന് മൊത്തം 6000 വർഷമേ പഴക്കമായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ശാസ്ത്രം പറയുന്നു അതിന് 13.8 ബില്യൺ അല്ലെങ്കിൽ 1380 കോടി വർഷങ്ങൾ പഴക്കമുണ്ട്. എങ്ങനെയാണത് മനസ്സിലാക്കുക? നമ്മളിൽ നിന്നും നമ്മൾ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളിന്ന് പറയുന്നത് ബിഗ് ബാങ് സിദ്ധാന്തമാണ്. ഒരു പോയിന്റിൽ നിന്നും ഇന്ന് ഈ കാണുന്ന വസ്തുക്കളെല്ലാം പൊട്ടി ചിതറി അകന്ന് പരസ്പരം അകന്നു പോവുകയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ പരസ്പരം അകന്നു നിൽക്കുന്ന രണ്ട് ഗാലക്സികൾ എന്നായിരിക്കും ഒരേ സ്ഥാനത്തുണ്ടായിരുന്നത്? അത് പ്രപഞ്ചം ഉണ്ടായ സമയത്തായിരിക്കും. അപ്പോൾ ഇന്ന് അവ എത്ര വേഗതയിലാണ് പരസ്പരം അകന്നു പോകുന്നത്? ആ വേഗതയെ ഒന്ന് തിരിച്ചിട്ട് നോക്കി അത് എന്നായിരിക്കും അടുത്തടുത്ത് ഒരേ പോയിന്റിലിരുന്നതെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഗാലക്സികളുടെ വേഗത എങ്ങനെ അറിയാൻ പറ്റും? ഗാലക്സികളിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ വരകൾ ബ്ലൂ അതിൻ്റെ ഫ്രീക്വൻസിയിൽ വരുന്ന വ്യത്യാസം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അത് എത്ര വേഗതയിൽ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. ആ വെലോസിറ്റി തിരിച്ചിടുക, ആ സ്പീഡിൽ അത് തിരിച്ചു വരികയാണെന്ന് അസ്യൂം ചെയ്യുക. എത്ര സമയമെടുക്കും ഇവിടെ വന്ന് മുട്ടാൻ? ഇതാണ് റഫ് കാൽക്കുലേഷൻ. ഈ റഫ് കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാവും 13.8 മില്യൺ വർഷങ്ങൾ, 8 ബില്യൺ, 1380 കോടി വർഷങ്ങൾ എടുത്തിട്ടുണ്ടാകണം ഇന്നത്തെ അവസ്ഥയിൽ. ഇത് മാത്രം വച്ചിട്ടല്ല കേട്ടോ പറയുന്നത്, ഇതിന് പറയാൻ മറ്റേറെ മാർഗങ്ങളുണ്ട്. പക്ഷേ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സാധനം ഇത്ര വർഷം മുമ്പായിരുന്നു എല്ലാം ഒരേ പോയിന്റിലേക്ക് ചേർന്നിരുന്നത് എന്നാണ്. ഈ ചിത്രം ഞാൻ കാണിച്ചിട്ട് വലിയ കാര്യമില്ല. ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ആ കാണുന്ന ചതുരത്തിനുള്ളിലൊരു കളറുണ്ട്, അത് നിങ്ങൾ കാണുന്ന കളറല്ല, കാരണം ഈ പ്രകാശം അതിനെ അല്പം വക്രിച്ചിട്ടുണ്ട്. അവിടെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്, HFFF8E7.
അതിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ കളറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹെക്സ് കോഡ് എന്ന് പറയുന്നൊരു കോഡാണ്. ആ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ആ കളർ എത്രയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കളർ എന്ന് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും വരുന്ന പ്രകാശത്തെ പരിശോധിക്കുമ്പോൾ അതിനെ ശരാശരി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള തരംഗ ദൈർഘ്യം എത്രയാണോ അത് നമ്മുടെ കണ്ണിലുണ്ടാക്കാൻ സാധ്യതയുള്ള കളർ, അതിനെയാണ് നമ്മളിന്ന് കോസ്മിക് ലാറ്റെ എന്നാണ് അതിനെ വിളിക്കുന്നത്. ലാറ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഫിയുടെ ഒരു സാധനം, കോഫിയും കാപ്പിച്ചിനും ഒക്കെ വെച്ചിട്ടൊരു സാധനമാണ്. അത് ഒരു സർവേയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പേരാണ് ഈ കോസ്മിക് ലാറ്റെ എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ശരാശരി കളർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടൊരു മഞ്ഞിച്ച, പക്ഷേ വെള്ളയിൽ നിന്നും അധികം വ്യത്യാസമല്ല, വെള്ളയിൽ നിന്നും മഞ്ഞയിലേക്ക് അല്പം മാറിയിരിക്കുന്ന ഒരു കളറാണ് പ്രപഞ്ചത്തിന് നമ്മൾ പറയും. അത് നമ്മുടെ പ്രകാശത്തിന് നിന്നും പ്രകാശത്തിൻ്റെ സ്പെക്ട്രത്തെ പരിശോധിച്ചതിന് ശേഷം നമ്മൾ എത്തിയ ഒരു നിഗമനം ആണത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു സമയത്ത് ഇത്രയും നേരം ഇത് സഹിച്ചിരുന്ന ഉദ്ദേശിച്ച് ശ്രദ്ധിച്ചിരുന്ന എന്നല്ല, തല്ലാതെ സഹിച്ചിരുന്ന എന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ ചർച്ചകളോ ഉണ്ടെങ്കിൽ ആവാം. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു നടക്കി പോകില്ല. ഒന്നാമത് ചോദ്യം, ഒരു ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോണിന് ചില അനുവദനീയമായ എനർജി ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇതിനിടയിൽ പറ്റില്ല എന്ന് പറയുന്നത്? ഏത് ഘടകമാണ് ഈ എനർജി ലെവലുകൾ തീരുമാനിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയില്ല. ഈ ചോദ്യത്തിന് ഉത്തരം ആർക്കും അറിയില്ല എന്നതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ കണ്ടെത്താൻ ഇത്രയും വൈകിയത്. ഇതിൻ്റെ കഥ മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റ് പണ്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഇരുമ്പ് പഴുപ്പിക്കുന്ന ഉദാഹരണം പറഞ്ഞല്ലോ, അത് പഴുപ്പിക്കുമ്പോൾ അതിന് നിറം മാറും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നിറം മാറുന്നത് എന്ന ചോദ്യം 1800s അവസാനം, 19th century അവസാനം അന്നത്തെ ശാസ്ത്രജ്ഞന്മാരെ തിരിച്ചും മറിച്ചും ഓടിച്ച ഒരു പ്രശ്നമാണ്. പറയുമ്പോൾ സിമ്പിളാണ് പ്രശ്നം സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ ഉത്തരം ആർക്കും കൃത്യമായി വിശദീകരിക്കാൻ പറ്റിയില്ല. ഒന്നുകിൽ ഇതിൻ്റെ ലോ ഫ്രീക്വൻസി സൈഡ് ശരിയാവും, വിശദീകരണം ശരിയാവും, ഒന്നുകിൽ ഹൈ ഫ്രീക്വൻസി സൈഡ് ഫിറ്റാവും. ഇത് തുടക്കം മുതൽ അവസാനം വരെ ഈ ഷേപ്പ് ഇതെങ്ങനെ വരുന്നു എന്ന് വിശദീകരിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പാളിപ്പോയി. അപ്പോൾ മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞൊരാൾ, അദ്ദേഹം ഒരു തിയറി ഉണ്ടാക്കി. തിയറി എന്ന് പറഞ്ഞാൽ ഒരു നമ്മളീ പറഞ്ഞാൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന ഇന്ന കാരണങ്ങൾ സംഭവിക്കുന്നത് എന്നല്ല തിയറി. ഈ സാധനം ഈ ഇക്വേഷൻ അനുസരിച്ചാണ്, എന്നിട്ട് അദ്ദേഹം ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. അതായത് ഈ ഇക്വേഷൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇതുപോലെ ഇരിക്കും. എന്തുകൊണ്ട് ഈ ഇക്വേഷൻ വന്നെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പ്ലാങ്ക് പറഞ്ഞു, എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻ കറക്റ്റ് ആയിരുന്നു. അതനുസരിച്ചിട്ട് ഈ ഗ്രാഫ് വിശദീകരിക്കാം, പക്ഷേ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും, അതിനൊരു ഫിസിക്കൽ ബേസിസ്, അതിനകത്ത് നടക്കുന്ന സംഭവം എന്താണെന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ എങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞാണ് പ്രശ്നം, ഊർജ്ജം കണ്ടിന്യൂസ് ആവാൻ പാടില്ല, ഓരോ ചില പ്രത്യേക ലെവലുകളിൽ ഇരുന്നുണ്ടേ പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ ഈ ഇക്വേഷൻ ശരിയാവൂ. ഇതെങ്ങനെ ശരിയാവും? അവസാനം ഇത് കുറേ കാലം പൊടി പിടിച്ച് കിടന്നു. ഇതാർക്കും വേണ്ട, പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തസിസ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വിശദീകരിച്ചു. പക്ഷേ ഈ തിയറം ഒരു ട്രിക്കാണെന്ന് ആൾക്കാർ വിചാരിച്ചു. അതായത് ഇതാ മുയൽ പുറത്തേക്ക് വന്നു, തെപ്പി എന്ത് എങ്ങനെ വന്നു ചോദിക്കരുത്, മുയൽ വന്നു. അപ്പോൾ അത് പ്ലാങ്കിൻ്റെ ഒരു ട്രിക്കാണെന്നാണ് ആൾക്കാർ കരുതിയത്. ഇത് കുറേ കാലം ആരും മൈൻഡ് ചെയ്തില്ല, ഇട്ടിരുന്നു. പിന്നെ വേറൊരു മനുഷ്യൻ ഇത് പൊക്കിയെടുത്തു. ആ മനുഷ്യൻ്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ പ്രശ്നം വേറൊന്നായിരുന്നു. ഈ ചില ലോഹങ്ങളിൽ പ്രകാശം വീഴുമ്പോൾ അതിൽ നിന്നും കറണ്ട് വെളിയിൽ വരും, ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയും. അതെന്തുകൊണ്ടുണ്ടാകും, അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ ചെയ്തു, പ്രകാശം പാക്കറ്റുകളായി വീഴട്ടെ, അങ്ങനെയെങ്കിൽ ഈ സംഭവം ഇങ്ങനെയൊക്കെ നടക്കും. അപ്പോൾ പാക്കറ്റുകളായിട്ട് വീഴട്ടെ എന്ന് ഐൻസ്റ്റൈൻ അങ്ങ് പറഞ്ഞാൽ പറ്റില്ലല്ലോ, എങ്ങനെ വീഴും? ഐൻസ്റ്റൈൻ പറഞ്ഞതുകൊണ്ട് പ്ലാങ്കിൻ്റെ തിയറി നേരത്തെ നിങ്ങൾ ഉണ്ടല്ലോ, അന്നത് ആരും സംഭവിച്ചില്ല. ഐൻസ്റ്റൈൻ ഇത് പൊക്കിയെടുത്തു, ഐൻസ്റ്റൈനും ഇത് ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പം വേറെയും പല ടീമുകളും ഇത് പൊക്കിയെടുത്തു. ഒന്നാണ് നീൽസ് ബോർ. നീൽസ് ബോർ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയാലേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമെന്നൊരു സിദ്ധാന്തം ഉണ്ടാക്കി. അവിടെ നീൽസ് ബോർ ഈ ക്വാണ്ടം തിയറി എടുത്ത് പിടിച്ചു. അപ്പോൾ സംഭവിക്കുന്നത് വിപ്ലവം വരുന്ന എങ്ങനെയാണ്, അതായത് ആരും വിശ്വസിക്കാതിരുന്ന, എന്തുകൊണ്ട് ഒരു ഇതൊരു വെറൊരു ട്രിക്കാണ്, അതിനകത്തൊന്നുമില്ല, തട്ടിപ്പാണെന്ന് കരുതിയിരുന്നൊരു സാധനം കൂടുതൽ കൂടുതൽ ഭൗതിക പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സാധനം ശരിയാണെന്ന് ആളുകൾക്ക് അംഗീകരിക്കേണ്ടി വന്നു. അതാണല്ലോ സയൻസിൻ്റെ കുഴപ്പം. നിങ്ങളുടെ സിദ്ധാന്തം എത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിലും
ഇഫ് ഇറ്റ് ഡസ് നോട്ട് എഗ്രി വിത്ത് എക്സ്പെരിമെൻറ്റ് ഇറ്റ് ഈസ് റോങ്. നമ്മളിനി എത്ര വലിയ കൊമ്പത്തെ സംഭവമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് പരീക്ഷണങ്ങളുമായി യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തെറ്റാണ്. മറിച്ച് പരീക്ഷണങ്ങളുമായി അത് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പരിഗണിച്ചേ പറ്റൂ, അതിനെ അവഗണിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ 110 വർഷമായി ഈ സാധനം വന്നിട്ട്, ഇത് ശരിയാണ് എന്നുള്ളതിന് തെളിവുകൾ പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ശരിയാണ് എന്നുള്ളതിന് ഇന്നും ആർക്കും ഒരു ഉത്തരവുമില്ല. ഈ നീൽസ് ബോർ പറഞ്ഞത് ഇഫ് യു ആർ നോട്ട് ഷോക്ക്ഡ് ബൈ ക്വാണ്ടം മെക്കാനിക്സ് യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ഇറ്റ് എന്നാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. എപ്പോഴും എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഞെട്ടില്ല. ഞാനിത് ആദ്യമായിട്ട് പഠിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടി. അപ്പോൾ ഈ ചോദ്യകർത്താവിനെ എനിക്ക് നിരാശപ്പെടുത്തേണ്ടി വരും. എന്തുകൊണ്ട് ഇതിനിടയിൽ പറ്റില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏത് ഘടകമാണ് ഈ എനർജി ലെവൽ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നനുസരിച്ചിട്ടാണ് അത് ഏതൊക്കെ ലെവലുകളിൽ ഇരിക്കുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. അതിന് നമുക്ക് ഇന്ന് മെത്തേഡുകളുണ്ട്, പക്ഷെ അത് സാങ്കേതികമായതിനാൽ തൽക്കാലം ആ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ബോർ ക്വാണ്ടം ജമ്പ് വിശദീകരിച്ചപ്പോൾ ഒരു ഊർജ്ജ നിലയിൽ നിന്നും ഇലക്ട്രോൺ മറ്റൊരു ഊർജ്ജ നിലയിലേക്ക് ജമ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ രണ്ട് ഊർജ്ജ നിലകൾക്കിടയിൽ ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നില്ലേ? വളരെ കുറച്ച് സമയത്തേക്കാണെങ്കിലും. അങ്ങനെയെങ്കിൽ ഇലക്ട്രോണിൻ്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഇതാണ് ഈ ക്വാണ്ടം തിയറി തൊട്ടാലുള്ള കുഴപ്പം. വേറെ ഒരു മാർഗം ഇതിനകത്തില്ല വിശദീകരിക്കാൻ. അതിനിടയ്ക്ക് ഇലക്ട്രോൺ ഇല്ല. അതായത് നമ്മൾ ക്വാണ്ടം തിയറിയെ വലിയ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ സംഭവി കാണാൻ സാധ്യതയുള്ള ചില കാഴ്ചകളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇവിടെ ഒരു മതിലുണ്ട്, ഇതിനകത്തൊരു കാറുണ്ട്, ഈ വാതിലുകളെല്ലാം പൂട്ടിയിട്ടേക്കാണ്, കാറിന് വെളിയിൽ പോകാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാറിന് ഇതിൽ കൂടെ കയറ്റി ഇറക്കാനേ മാർഗമുള്ളൂ. കാറിന് വെളിയിൽ പോവാം ക്വാണ്ടം സിദ്ധാന്തം അനുസരിച്ച്. ഇവിടെ ഇരിക്കുന്ന കാറിനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വെളിയിൽ കാണും. ഇത് ഇതിൻ്റെ മുകളിൽ കൂടെ കയറിയോ ഇത് തുരന്നോ എന്ന ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല. അവിടെ നമ്മൾ പറയുന്നത് കാർ കാണപ്പെടാനുള്ള സാധ്യത ഈ മുറിക്ക് അകത്തും വെളിയിലും സീറോ അല്ല. കാർ കാണപ്പെടാനുള്ള സാധ്യത ഈ മുറിക്ക് വെളിയിലും അല്പമുണ്ട്. അതിനർത്ഥം കാർ ഇതിൽ കൂടെ ഇറങ്ങി വരുമെന്ന് അങ്ങനെ ഒരു അർത്ഥം അതിനകത്തില്ല. കാർ അവിടെയും കാണപ്പെടാം. അപ്പോൾ ഇച്ചടാ ഇതെങ്ങനെ ശരിയാവും? പക്ഷെ അതങ്ങനെ ഉള്ളൂ. ഇത് നമ്മൾ എക്സ്പെരിമെൻ്റലി ഒരുപാട് സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത്. ക്വാണ്ടം ഇത് PG ആയപ്പോലും പിള്ളേർക്ക് മനസ്സിലാക്കാൻ വലിയ പാടാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പഠിപ്പിച്ച കോളേജിലെ ഒരു ക്വസ്റ്റ്യന് പരീക്ഷയ്ക്ക് വാട്ട് ഈസ് ക്വാണ്ടം ടണലിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനൊരു പയ്യൻ എഴുതിയ ഉത്തരം ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ടണൽസ് അണ്ടർഗ്രൗണ്ട് യൂസിങ് ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ്. ഇതിങ്ങനെ വിശദീകരിക്കാൻ സാധിക്കുള്ളൂ. അതിനിടയ്ക്ക് ഇലക്ട്രോൺ എക്സിസ്റ്റൻസ് ഇല്ല, അത് ചാടി അങ്ങോട്ട് പോകുന്നതല്ല. ഈ ലെവലിലും ഇലക്ട്രോൺ ഉണ്ടാകാം, അവിടെ ഉണ്ടാകാം. അവിടെ ഉണ്ടെങ്കിൽ ഊർജം നഷ്ടപ്പെടുത്തുകയോ അകത്തേക്ക് എടുക്കുകയോ ചെയ്യേണ്ടി വരും. ഇവിടെ എല്ലാം നമ്മൾ പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് പ്രോബബിലിസ്റ്റിക് ആണെന്ന് പറയും. അതെപ്പോഴും സംസാരിക്കുന്നത് സാധ്യതകളെക്കുറിച്ചാണ്. ഡിറ്റർമിനറ്റ് അല്ല, അത് ഇവിടെ ഉണ്ടാവും പിന്നെ ഇവിടെ ഉണ്ടാവും എന്നൊരു പറച്ചിലില്ല, അത് ഇവിടെയും ഉണ്ടാകാം. ഇതിനേക്കാൾ വിശദീകരിച്ചത് പറയുക ബുദ്ധിമുട്ടാണ്. ഞാൻ അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്, അപ്പോൾ അപ്പോഴത് കുറച്ചുകൂടി വിശദമായി പരിചയപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്താണ് വിശദീകരിക്കാമോ? അടുത്ത തലവേദനയാണിത്, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ്. എന്നാൽ രണ്ട് കണികകൾ തമ്മിൽ, രണ്ട് ഇലക്ട്രോണുകളാകാം രണ്ട് പ്രോട്ടോണുകളാകാം, രണ്ട് അടിസ്ഥാന കണികകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകാം. അവയാണ് നമ്മൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്നത്. പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷനുണ്ട്. അത് കമ്മ്യൂണിക്കേഷനല്ല, ഇവർക്കിടയിൽ ഒരു കണക്ഷനുണ്ട്. അതാണ് നമ്മൾ എൻറ്റാങ്കിൾമെൻ്റ്. ഒരു കുരുക്കാണ് ഇവർക്കിടയിൽ. നിങ്ങൾ ഈ രണ്ട് എൻറ്റാങ്കിൾഡ് ആയിട്ടുള്ള കണികളെ ഇവ തമ്മിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അടുത്തടുത്തിരിക്കണമെന്നൊരു ഗ്യാരണ്ടിയില്ല, ബട്ട് സംഹൗ ഇവർക്കിടയിൽ ഒരു കണക്ഷൻ. ഇത് നിങ്ങൾ ഈ ഒരു കണികയെ പൊക്കിയെടുത്ത് വേറൊരു ഗാലക്സി കൊണ്ടുവച്ചു, എന്നിട്ട് ഈ കണികയ്ക്കൊരു ഇപ്പോൾ കണി ഇങ്ങനെ ഒരു കണിക ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ മറ്റേ കണിക തിരിച്ചായിരിക്കും കറങ്ങുക. അങ്ങനെയാണ് എൻറ്റാങ്കിൾഡ് കണികകളുടെ പ്രത്യേകത. തൽക്കാലം ഇതൊക്കെ സിംപ്ലിഫൈഡ് മോഡലുകളാണ്. ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ വലത്തോട്ട് കറങ്ങുന്നു, വേറൊന്ന് തിരിച്ചു കറങ്ങുന്നു. ഇതിലൊരു കണികയെടുത്ത് നിങ്ങൾ വേറൊരു ഗാലക്സി കൊണ്ടുവച്ചു, എന്നിട്ട് ഇതിൻ്റെ കറക്കം തിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങി കാണാം, തിരിച്ചു. ഇത് ആ ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല, അപ്പം തന്നെ അതും തിരിയും. ഇത് തിരിഞ്ഞ കാര്യം അതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കരുത്. യു ഹാവ് നോ വേ ടു നോ. വേറെ ഒരു രീതിയിലും ഇൻഫർമേഷൻ ഇവിടെ നിന്നും അവിടെ അത്രയും സമയത്ത് എത്തില്ല, ഇൻസ്റ്റൻ്റ് ആണ്. ഇത് എല്ലാ കണികൾക്കും ഇല്ല. ഇവിടെ ഒരു ഇലക്ട്രോൺ തിരിഞ്ഞു വെച്ചാൽ ഉടൻ സൂര്യനിലെ ഇലക്ട്രോൺസ് എല്ലാം തിരിയില്ല.
എൻടാങ്കിൾഡ് കണികകളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും എൻ്റെ അനിയനും തമ്മിൽ എൻടാങ്കിൾമെൻ്റ് ഉണ്ടെന്നും കാച്ചി വെക്കരുത്, നടക്കില്ല. അതെന്തുകൊണ്ടെന്നുള്ളതിന് ക്വാണ്ടം മെക്കാനിക്സ് വിശദീകരണമുണ്ട്. ഈ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ പറഞ്ഞ മനുഷ്യൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രതിഭാസങ്ങളെല്ലാം സാധ്യമാകുന്നത് ഈ വസ്തുക്കളുടെ പിണ്ഡം മാസം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ മാസിനോളം ചെറിയ മാസമാണെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇപ്പം ഞാൻ ഇവിടെ കാണുന്ന അതേ സാധ്യത ഇപ്പോൾ ഈ കാറിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇപ്പോൾ ഇവിടെ കാറ് കാണാൻ 99% സാധ്യത ഉണ്ടെങ്കിൽ വെളിയിൽ 1% സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ 100 മുറികളുണ്ടെങ്കിൽ ഒരു മുറിയിലെങ്കിലും ചിലപ്പോൾ കാറ് വെളിയിൽ കാണാം എന്നതിൻ്റെ അർത്ഥം. ഇതൊരു ഇലക്ട്രോണിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് 20% ആവും. അത് ആ വസ്തുവിൻ്റെ പിണ്ഡം അനുസരിച്ചിട്ടാണ് ആ സാധ്യത തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ ഈ കാറിൻ്റെ പിണ്ഡം വെച്ച് കണക്കാക്കിയാൽ അതിന് 0.00001% പോലും ഇല്ല. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് സീറോ. അത്രയും ചെറിയ സാധ്യതകളായതുകൊണ്ടാണ് നമുക്ക് നിത്യജീവിതത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ ക്വാണ്ടം എൻടാങ്കിൾമെൻ്റ് വഴി അടുത്ത ഗാലക്സിയിലിരിക്കുന്ന എൻ്റെ അനിയനെക്കുറിച്ച് അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് അറിയാത്തവരുടെ ഇടയിൽ ചിലവാകും, ഇല്ലാത്തവരുടെ ചിലവാകില്ല. അതുപോലെ ഈ ക്വാണ്ടം ടണലിങ്ങും എല്ലാം ഈ ഇത്രയും ചെറിയ മാസമുള്ള കണികകളുടെ കാര്യത്തിൽ മാത്രമേ സാധിക്കൂ. അത് സാധിക്കുന്നത് കൊണ്ടാണ് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണും ഈ ഇരിക്കുന്ന പ്രൊജക്ടറും ഒക്കെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ സെമി കണ്ടക്ട് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് മുഴുവൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് മുമ്പത്തെ ഇലക്ട്രോണിക്സ് പഴയ ട്രാൻസിസ്റ്റർ റേഡിയോ, ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ചൂടാവാൻ ഓൺ ചെയ്താൽ കുറേ സമയമെടുത്ത് മാത്രം ചൂടായി വരുന്ന റേഡിയോ, അത് പഴയ തലമുറയ്ക്കേ അറിയുള്ളൂ. ചെറുപ്പക്കാർക്ക് അത് കണ്ടു കാണാൻ സാധ്യതയില്ല, വല്ല മ്യൂസിയത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതൊക്കെയാണ് പഴയ ഇലക്ട്രോണിക്സ്. ഇന്നത്തെതെല്ലാം സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എല്ലാം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സംഭാവനകളാണ്. അടുത്ത ചോദ്യം, സൂര്യഗ്രഹണ സമയത്ത് നേരിട്ട് സൂര്യനെ നോക്കരുത്, ഇതിൻ്റെ ശാസ്ത്രീയത എന്ത്? ബ്ലാക്ക് ഹോൾസിൽ നിന്ന് പ്രകാശത്തിന് പോലും രക്ഷയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ബ്ലാക്ക് ഹോൾസിൻ്റെ ആറ്റത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത്? ആദ്യത്തെ ചോദ്യം, സൂര്യഗ്രഹണ സമയത്ത് നേരിട്ട് സൂര്യനെ നോക്കരുത്. സൂര്യഗ്രഹണ സമയത്തല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും സൂര്യനെ നേരിട്ട് നോക്കാൻ പോരുത്. അങ്ങനെ ചെയ്ത് കണ്ണ് കളഞ്ഞ ഒരുപാട് ഹതഭാഗ്യന്മാരുണ്ട്. ഈ ടെലിസ്കോപ്പാണ് ഏറ്റവും പ്രധാനമെല്ലാം. ടെലിസ്കോപ്പ് എടുത്ത് വെച്ചിട്ട് കിളിയെയും മരത്തേൻ്റെ ഇലയൊക്കെ നോക്കും, ഇതേ ലാഘവത്തിൽ സൂര്യനെ നേരെ പിടിക്കും. അത് കണ്ണിൽ സൂര്യനെ അതിലോട്ട് കൊണ്ടുവന്ന ആ നിമിഷം കണ്ണിൻ്റെ കാര്യം തീരുമാനമാവും. സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഇൻറ്റൻസിറ്റി ഉള്ള പ്രകാശമാണ്. നമ്മുടെ കണ്ണിന് എന്തും, കണ്ണിന് നല്ല എന്തിനും ഒരു ലിമിറ്റുണ്ട് താങ്ങാവുന്നതിന്. വെള്ളം കുടിക്കണം, ദാഹിക്കുന്നു പറഞ്ഞിട്ട് ഒരു സിലിണ്ടറിലെ വെള്ളം മുഴുവൻ എടുത്ത് കുടിക്കാൻ പറ്റത്തില്ല. അതുപോലെ കണ്ണ് പ്രകാശം സംവേദന, പ്രകാശം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെങ്കിലും സൂര്യപ്രകാശം മുഴുവൻ എഴുതി കിട്ടുകഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണിനുള്ളിൽ കുറേയേറെ കോശങ്ങളുണ്ട്, ആ കോശങ്ങൾക്കുള്ളിൽ സ്പെഷ്യലായിട്ടുള്ള ചില പ്രോട്ടീനുകളുണ്ട്. ഈ പ്രോട്ടീനുകളുടെ പ്രത്യേകത, അതിൽ ലൈറ്റ് വീഴുമ്പോൾ അതൊരു പ്രത്യേക ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാക്കും. അത് പല ചില പ്രത്യേക ഫ്രീക്വൻസികളിൽ മാത്രമേ ഈ പ്രോട്ടീനുകൾക്ക് കഴിവുള്ളൂ. അതിനേക്കാളും എനർജി കൂടിയ വികിരണങ്ങൾ വീണ് കഴിഞ്ഞാൽ സിഗ്നൽ ഉണ്ടാകുന്നതിന് പകരം പ്രോട്ടീൻസ് നശിക്കാൻ തുടങ്ങും. അൾട്രാവയലറ്റ് രശ്മീസ് നമ്മുടെ നേരെ കണ്ണിൽ വീഴാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെ ലൈറ്റ് സെൻസിറ്റീവായിട്ടുള്ള റെട്ടിനയിലുള്ള ലൈറ്റ് സെൻസിറ്റീവായിട്ടുള്ള കോശങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുക, കാരണം അതിന് എനർജി കൂടുതലാണ്. ഇൻഫ്രാറെഡ് വീണ് കഴിഞ്ഞാൽ ഈ കോശങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ മാത്രമുള്ള എനർജി ഇൻഫ്രാറെഡിനില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് സിഗ്നൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കാത്തത്. പക്ഷെ സൂര്യപ്രകാശത്തിൽ ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും വിസിബിൾ ആയിട്ടുള്ള പ്രകാശങ്ങളും സാരമായ അളവിലുണ്ട്. ഇതിൽ അൾട്രാവയലറ്റിൻ്റെ നല്ലൊരു പങ്കും അന്തരീക്ഷത്തിൽ അബ്സോർബ് ചെയ്തപ്പെട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഓസോൺ പാളിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ഓസോൺ പാളിയിൽ സംഭവിക്കുന്നത് അവിടെ വരുന്ന സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളെ ഓക്സിജൻ ആറ്റങ്ങൾ സ്വീകരിച്ച് ഓസോണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ അൾട്രാവയലറ്റ് അവിടെ തന്നെ ഉപയോഗപ്പെട്ടു പോകും. എന്നാലും കുറച്ച് അൾട്രാവയലറ്റ് വരുന്നുണ്ട്. ആ അൾട്രാവയലറ്റിനെ കുറേയൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിലുള്ള കോർണിയ അബ്സോർബ് ചെയ്യും. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള പാളിയായ കോർണിയ കുറച്ച് അബ്സോർബ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്തെത്തുന്ന അൾട്രാവയലറ്റ് കുറവായിരിക്കും. ഗ്രഹണം സംഭവിക്കുമ്പോൾ പ്രശ്നം സൂര്യനെ ഫ്രണ്ടിൽ സൂര്യൻ ചന്ദ്രൻ കുറച്ചു നേരം മറക്കുകയാണ്. നമ്മളിങ്ങനെ നോക്കും. സാധാരണഗതിയിൽ അപകടകരമായ രീതിയിൽ നമ്മൾ സൂര്യനെ നോക്കി നിൽക്കില്ല. എന്നുവെച്ചാൽ അത്രയും പ്രകാശം വരുന്നുണ്ട്, നമുക്ക് കണ്ണ് മഞ്ഞളിച്ചു പോകും, നമുക്ക് വേദനിക്കും, നമ്മൾ പിന്മാറും. പക്ഷേ ഗ്രഹണം നടക്കുന്ന സമയത്ത് പ്രകാശം വളരെ കുറഞ്ഞ അളവിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ണിന് ബുദ്ധിമുട്ടില്ലാതെ ഇതിനെ നോക്കി നിൽക്കാം. പക്ഷേ ആ സമയത്ത് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് അപ്പോഴും വരുന്നുണ്ടാവും. അൾട്രാവയലറ്റിൻ്റെ കുഴപ്പം നമുക്ക് കണ്ണിന് ഇത് സെൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കണ്ണിൽ വീഴുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളറിയില്ല. ഇത് കുറേ നേരം വീഴാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ കണ്ണിലെ കോശങ്ങൾ കേടുവരും. കോശങ്ങൾ കേടുവന്നതിന് ശേഷം മാത്രമേ അബദ്ധം പറ്റിയത് നമ്മളറിയൂ.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രഹണം നടക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കരുതെന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് ഒക്കെ പ്രശ്നമാണ്, പക്ഷേ ഗ്രഹണം നടക്കുമ്പോൾ സാധാരണഗതിയിൽ ഇത് അപകടമാണ്. അതേസമയം മറ്റേ അന്ധവിശ്വാസം കൂടെ മനസ്സിൽ കണക്കാക്കണം. ആ സമയത്ത് പുറത്തിറങ്ങരുതെന്ന് ആഹാരം കഴിക്കരുതെന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ സൂര്യപ്രകാശം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ബ്ലോക്ക് ആകുമ്പം ആഹാരം കഴിക്കുന്ന കുഴപ്പമാണെങ്കിൽ ഡിന്നർ എന്ന് പറയുന്നൊരു സങ്കല്പമേ ഉണ്ടാവില്ല, കാരണം രാത്രിയാണ് കഴിക്കുന്നത്. ആ സമയത്ത് സൂര്യപ്രകാശം മുഴുവൻ ബ്ലോക്കാണ്. ആ സമയത്ത് രോഗാണുക്കൾ ഉണ്ടായ ആൾക്കാർ മരിച്ചു എന്നുണ്ടെങ്കിൽ ഒരു രാത്രി കഴിയുമ്പോഴത്തേക്കും അമേരിക്ക മരിക്കും, അടുത്ത പകൽ വരുമ്പോഴത്തേക്കും ഇന്ത്യക്കാർ മരിക്കും. കാരണം അത്രയും സമയം മതിയല്ലോ. ഈ 12 മണിക്കൂർ തുടച്ചടിയിട്ട് നിൽക്കുമ്പോൾ ഈ രോഗാണുക്കൾ എന്തോരം ശക്തി പ്രാപിക്കുന്നു ആലോചിച്ച് നോക്കി, അത്രയേ ഉള്ളൂ. ബ്ലാക്ക് ഹോളിൽ നിന്നും പ്രകാശത്തിന് പോലും രക്ഷയില്ലെങ്കിൽ എങ്ങനെയാണ് ബ്ലാക്ക് ഹോളിലെ ആറ്റത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത്? ബ്ലാക്ക് ഹോളിൻ്റെ ആറ്റത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ നമുക്ക് അറിയാൻ പറ്റുന്നത്, ഈ ചോദ്യം ചോദിച്ച ആളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ഒരു രീതിയിലും ഗ്രഹിക്കാൻ പറ്റാത്ത അത്ര വലിയ സംഭവമൊന്നുമല്ല. അത് ഈ ആത്മീയക്കാരൊക്കെ പറയുന്ന പോലെയാണ്, നിങ്ങളെ ഈ ആത്മാവിൻ്റെ അന്തരാളങ്ങളിലൂടെ ഊളിയിടുമ്പോൾ ഉണ്ടാകുന്ന ഇങ്ങനത്തെ ഒന്നും അതിനകത്തില്ല. അവിടെ ആകെ സംഭവിച്ചിരിക്കുന്നത് സാധാരണ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന മാറ്റർ കുറച്ചധികം അളവിൽ കുറച്ച് വളരെ ചെറിയ ഒരു ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര സാന്ദ്രതയാണ് അവിടെ, ഡെൻസിറ്റി. അത് കാരണം അതിന് ചുറ്റുമുള്ള, നമുക്ക് ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് അതിൻ്റെ സ്ഥലകാലത്തെ പിണ്ഡമുള്ള വസ്തുക്കൾ വളക്കി വന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹോളുകളുടെ പിണ്ഡത്തിൻ്റെ പ്രത്യേകത അതിന് ചുറ്റുമുള്ള സ്ഥലകാലത്തെ ബ്ലാക്ക് ഹോൾ അതിനകത്തേക്കാണ് വളയ്ക്കുന്നത്, അത്രയധികം പിണ്ഡമുണ്ട് അത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ ഒരെണ്ണം പുറത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ പാത വളഞ്ഞ് അതിനകത്തേക്ക് തന്നെയാണ് പോവുക. അതുകൊണ്ടാണ് ഒന്നിനും പുറത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. അല്ലാതെ അതുവഴി പോകുന്നതിനെല്ലാം ബ്ലാക്ക് ഹോൾ വലിച്ചകത്തിടുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ബ്ലാക്ക് ഹോളിനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ സാധ്യമാണ്. ബ്ലാക്ക് ഹോൾ വാക്വം ക്ലീനറിനെ പോലെ എല്ലാം വലിച്ചകത്തേക്ക് എടുക്കില്ല. നിങ്ങൾ ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതിൽ കഥാപാത്രങ്ങൾ പോകുന്നത് ഒരു ബ്ലാക്ക് ഹോളിനെ ചുറ്റുന്ന ഗ്രഹങ്ങളിലേക്ക് പോകുന്ന സീനായാലുണ്ട്. അത് സാധ്യമാണ്. ബ്ലാക്ക് ഹോളിനെ അങ്ങനെ മനുഷ്യന് മനസ്സിലാവാത്ത എന്തോ ഭീകര സാധനം, എന്തോ മന്ത്രവാദി സംഭവമാണെന്ന് വിചാരിച്ച് വെക്കരുത്. കുറച്ചധികം മാസ് വളരെയധികം ഡെൻസിറ്റിയിൽ ഇരിക്കുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. അവിടെ മനുഷ്യന് മനസ്സിലാവാത്ത ഒന്നുമില്ല. ആണെങ്കിൽ അത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് അഗൈൻസ്റ്റ് അല്ലേ? ഈ ചോദ്യം പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതിനകത്ത് ഇവിടെ നിന്നൊരു ഇൻഫർമേഷൻ അവിടെ പോകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ദർ ഈസ് സം സ്പ്യൂരിയസ് കണക്ഷൻ. ഇതിനെ ഇത് വിശദീകരിക്കാൻ എളുപ്പമല്ല. അതൊരു ഒരു ചെറിയൊരു കഥ ഇതിൻ്റെ കൂടെ പറയാം. ഷ്രോഡിംഗറുടെ പൂച്ച എന്നാണ് എന്നെ പറയുക. ഷ്രോഡിംഗറുടെ പൂച്ച എന്ന് പറയുന്നത് ഒരു പെട്ടിക്കകത്തൊരു പൂച്ചയുണ്ട്. ആ പെട്ടിക്കകത്ത് ഇച്ചിരി വിഷം ഇരിക്കുന്നു. ആ വിഷം വെറുതെ അല്ല ഇരിക്കുന്നത്, ഒരു റേഡിയോ ആക്റ്റീവ് ആറ്റമുണ്ട് അവിടെ. ആ ആറ്റത്തിൽ നിന്നും റേഡിയോ ആക്ടിവിറ്റി മൂലം ഒരു റേഡിയേഷൻ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ആ റേഡിയേഷൻ കാരണം ഈ വിഷത്തിൻ്റെ ക്യാപ്സ്യൂൾ പൊട്ടും. അങ്ങനെയെങ്കിൽ ഈ വിഷം പെട്ടിക്കുള്ളിൽ നിറയും, പൂച്ച ചാവും. അപ്പോൾ നമ്മളെ പൂച്ച ഈ ഒരു സെറ്റപ്പിനകത്ത് അടച്ചു വെച്ചേക്കുക. കുറേ നേരം കഴിഞ്ഞ് നമ്മൾ ചോദിക്കുകയാണ്, ഈ പൂച്ച ജീവനോടെ ഉണ്ടോ? തുറന്നു നോക്കാൻ പാടില്ല. എന്താ പ്രശ്നം? ഇതിനുള്ളിലുള്ള ആറ്റത്തിൻ്റെ റേഡിയോ ആക്റ്റീവ് ആറ്റം വിഘടിക്കാനും വിഘടിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് വിഘടിച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച ചാവും, വിഘടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പൂച്ച ജീവനോടെ ഇരിക്കും. ഇപ്പം ആകെ പറയാൻ കഴിയുന്നത് നിങ്ങൾ തുറന്നാൽ ചിലപ്പോൾ ഇത് പൊട്ടും, പൂച്ച ചാവും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ചോദിച്ചപ്പോൾ പൂച്ച ചത്തിട്ടുണ്ടെന്നല്ല, നിങ്ങൾ തുറന്നു എന്നുള്ള നിങ്ങളുടെ തുറക്കലാണ് അതിനെ സ്വാധീനിച്ചത്. എന്നാൽ ചുരുക്കി പറ, ഇപ്പം പൂച്ച ജീവനോടുണ്ടോ? പൂച്ച ജീവിച്ചിട്ട് ഇരിപ്പുണ്ട്, മരിച്ചിട്ടുമുണ്ട്. ഇറ്റ് ഈസ് ബോത്ത് ഡെഡ് ആൻഡ് എ ലൈവ്. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുക? ഇത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് 5ാം ക്ലാസ് വരെ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കാൻ വരും. നിങ്ങളാരും 10ാം ക്ലാസ് വരെ ഈ സാധനം പഠിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ കാരണം ഇതാണ്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ വേറെ പല തന്ത്രവിദ്യകളും ആദ്യമേ അഭ്യാസ ഗുരുമുഖത്ത് നിന്ന് അഭ്യസിക്കേണ്ടി വരും. അങ്ങനൊരു കുഴപ്പം ഇതിനകത്തുണ്ട്. പറഞ്ഞാൽ ലിറ്ററൽ സെൻസിൽ എടുത്തു കളയരുതേ. കാരണം ഈ സാധനം ആറ്റത്തിൻ്റെ ഘടന എനിക്ക് മനസ്സിലാക്കാൻ 15 വർഷം വേണ്ടി വന്നു. ഇത് 15 വർഷം താമസിച്ചുകൊണ്ടല്ല, 15 വർഷവും ഞാൻ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ ഈ 16-ാമത്തെ വർഷം ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ പറ്റൂ. അതാണ് കുഴപ്പം. ഇതാണ് ഷ്രോഡിംഗർ ക്യാറ്റിൻ്റെ. ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, വലിയൊരു ആർട്ടിക്കിൾ കിട്ടും. പല കാരണങ്ങളുണ്ട്. ഇതിനൊരു വിശദീകരണം പറഞ്ഞാൽ, ഒരു യൂണിവേഴ്സിൽ പൂച്ച ജീവനോടുണ്ട്, വേറൊരു യൂണിവേഴ്സിൽ പൂച്ച മരിച്ചിട്ടുണ്ട്. പാരലൽ യൂണിവേഴ്സ്, കൂടുതലൊന്നും പറയുന്നില്ല.
മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻ സംബന്ധിച്ച് ഭീതി പരത്തുന്നുണ്ടല്ലോ. മൊബൈൽ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ കുറയ്ക്കുമെന്ന് അവകാശപ്പെടുന്ന ഉപകരണങ്ങൾ കമ്പോളത്തിൽ ലഭ്യമാണ്, വിശദീകരണം നൽകാമോ? മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻ കുറയ്ക്കുമെന്ന് അവകാശപ്പെടുന്ന പ്രോഡക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങരുത്, ഫോണിന് റേഞ്ച് കിട്ടില്ല. കാരണം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അത്ര പേടിക്കേണ്ട സാധനമൊന്നുമല്ല. പേടിക്കേണ്ട സാധനങ്ങൾ ചുറ്റും ഒരുപാടുണ്ട്. വണ്ടിയുടെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ഗ്യാസുണ്ട്. ഈ തൊട്ടടുത്ത് നിന്ന് തട്ടുകടയിൽനിന്ന് ചേട്ടൻ പുക വലിച്ചാൽ അത് അതിൻ്റെ പത്തരട്ടി അപകടമാണ്. നിങ്ങൾ പാസി സ്മോക്കിങ്ങിന് ഇരയാവുകയാണ്. പിന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് കത്തിക്കുന്ന പരിപാടിയുണ്ട്. ക്യാൻസറസ് ആയിട്ടുള്ള സാധനങ്ങളാണ് പ്ലാസ്റ്റിക് കത്തുമ്പോൾ വെളിയിൽ വരുന്നത്. പുക വലിക്കരുത്. ആൽക്കഹോൾ കാർസിനോജനിക്കാണ്. ഈ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നമുക്ക് മൊബൈൽ ഫോണിനെ കുറിച്ച് പേടിക്കാം. നമ്മൾ മാത്രം പുക വലി ഉപേക്ഷിച്ചാൽ പോരാ, പാസി സ്മോക്കിങ്ങും പ്രശ്നമാണ്. മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻ ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതിന് അസന്നിഗ്ധമായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു തെളിവും ഇത്ര വർഷമായിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല. അക്കാര്യം ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പേടിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ചുറ്റുമുണ്ട്. ഇത് ഈ ചോദ്യത്തിന് കാരണമായിട്ടുള്ള പ്രശ്നം, ഈ മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻ കുറയ്ക്കുന്ന സാധനങ്ങളുടെ വ്യാപാരം അതിലൊന്ന് മാത്രമാണ്. അപ്പോൾ തൽക്കാലം അത് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വെക്കരുത്. അതിനെന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ കവറേജ് അത് കുറയ്ക്കും, നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡ് കുറയും. വെറുതെ എന്തിനാണ് പോകുന്നത്? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളോടുകൂടി തൽക്കാലം ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ചോദ്യങ്ങൾക്കും സഹകരണത്തിനും എല്ലാം നന്ദി. ഈ ഒരു അവസരത്തിനും ഇതുപോലൊരു പ്രോഗ്രാം ഇവിടെ നടത്താൻ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് തയ്യാറെടുത്ത ഇങ്ങനെയൊരു ഡേറ്റിൽ ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ച് ഈ പരിപാടി വിജയമാക്കാൻ സാധിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകർക്കുമുള്ള വ്യക്തിപരമായ നന്ദി കൂടി ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.